بسم الله عظيم القدرة والسال شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صدق الله مولانا العلي العظيم اذكروا محاسن موتاكم وكفوا عن مساويهم أو كما قال صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني السلام عليكم ورحمة الله وبركاته ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ ഉലമാക്കളെ, ഉമറ നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ സഹോദരന്മാർ, സഹോദരിമാർ, ഈ പരിപാടി നാട്ടിലും വിദേശ നാടുകളിൽ ലൈവിലൂടെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, സംഘടനാ കുടുംബങ്ങളും, നമ്മുടെ സഹായികൾ, സഹകാരികൾ, നമ്മളെ മുഹബ്ബീങ്ങൾ എല്ലാവരെയും അല്ലാഹു അവന്റെ സ്വാലിഹികളായ അടിമകളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും നമുക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ സകല രോഗങ്ങളിൽ നിന്നും, പെടുന്നരയുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തു സലാമത്താക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മഷായിഖന്മാർ, ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, ഈ ഉറൂസിന്റെ പരിപാടിക്ക് വന്നുകൊണ്ടുണ്ടായിരുന്ന പലരും, പല ആണ് പെണ്ണുങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവരുടെ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. ബഹുമാനികളെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉണർത്തിയതുപോലെ ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ മഹത്തുക്കൾപ്പെട്ട മഹാനുരുടെ പേരിൽ നടത്തുന്ന ഉറൂസ് പരിപാടി, അതിൻ്റെ തുടക്ക ദിവസമാണ് ഇന്ന്. ഇൻഷാ അല്ലാ, ദിവസങ്ങളോളം ഈ പരിപാടി നീണ്ടു നിൽക്കുന്നുണ്ട്. എല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ.
ഈ വർഷം ഇവിടെ വരുമ്പോൾ ഈ മഖാമും പരിസരവും വലിയൊരു ഭംഗിയാക്കി അഭിവൃദ്ധിപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നാട്ടിലേക്കെല്ലാം അഭിവൃദ്ധിയും ബറക്കത്തും നൽകി തരട്ടെ. നേരത്തെ ഉണ്ടായിരുന്ന മഖാമ് അവിടെ അകത്ത് കയറി സിയാറത്ത് ചെയ്യാനും കഴിയില്ല. ഒരു മിനി ഖബറിന്റെ മോഡൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു അതിൻ്റെ പുനർനിർമ്മാണം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഇട ഈ ആചാര്യവിടെ മാണി ഉസ്താദിൻ്റെ വീട്ടിൽ കണ്ടപ്പോഴും പറഞ്ഞോട് ആചാര്യം പറഞ്ഞിരുന്നു മഖാമിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് ഉള്ള സൗകര്യമാണ് മഖാമിന്റെ വിപുലീകരണം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഔലിയാക്കൾക്ക് അവിടെ കുപ്പ കെട്ടിയാലും നാല് മൂലക്ക് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവര് എന്റെ മേലെ കുപ്പ കെട്ടിട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ കിടക്കണതുമല്ല. അവരാവശ്യമില്ല, നമ്മളാവശ്യമാണ്. നമ്മളാവശ്യം എന്താ? നമ്മളെ നാട്ടിലൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവരെ നാം ആദരിക്കുകയും അവരെ കാണാൻ വരുന്നവർക്ക്, സിയാറത്തിന് വരുന്നവർക്ക് സൗകര്യപ്പെടുത്തുകയും കണ്ടാൽ ആ മഹാനോട് യോജിച്ച തലക്കുള്ള ഒരു പരിസരമുണ്ടാക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇൻഷാഅല്ലാഹ് അതിന്റെ 80% പണി ആയിട്ടുണ്ട്. ഒരു 20% പണി ബാക്കിയുണ്ട്. അവിടെ നമുക്ക് റോസ് കഴിഞ്ഞ് ഈ പരിപാടിയോടുകൂടി അതൊക്കെ പൂർത്തിയാക്കണം. അള്ളാഹു തൗഫീഖ് നൽകി തരട്ടെ. അടുത്ത വർഷം റോസ് നടക്കുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് അൽഹംദുലില്ലാ വളരെ ഭംഗിയായി വൃത്തിയായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു ആയുസ് തരട്ടെ, ആഫിയത്ത് തരട്ടെ. നല്ലത് ആഗ്രഹിക്കുകയും നല്ലത് കാണാൻ ആഗ്രഹിക്കുക, നല്ലതിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുക, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മ ബി ഹസനതിൻ, ഒരു നല്ല കാര്യം ചെയ്യണമെന്നോ നല്ലതിന്റെ കൂടെ നിൽക്കണമെന്നോ നല്ലതിന് സഹകരിക്കണമെന്നോ അങ്ങനെ ഒരു നല്ല കാര്യം ഒരാൾ മനസ്സിൽ കരുതി ആഗ്രഹിച്ച് ഉദ്ദേശിച്ചു, ഒലം യഅമൽഹാ, അതവനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരുപക്ഷെ അവനിക്ക് ആഫിയത്ത് ഉണ്ടായില്ല, അല്ലെങ്കിൽ ആരോഗ്യ ആയുസ് ഉണ്ടായില്ല, എന്താവട്ടെ ആ നല്ല കാര്യം അവനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ നല്ലൊരു ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ആഗ്രഹിച്ചത് കൊണ്ട് കുതിബത്തു ലഹു ഹസന. സുബ്ഹാനല്ലാഹ്, ഒരു നന്മ ഇവനിക്ക് അല്ലാഹു എഴുതപ്പെടും, മലക്കിനോട് രേഖപ്പെടുത്താൻ പറയും. കണ്ടോ, ഇതിന് നമുക്കാർക്കും ചെലവില്ല, ബാധ്യതയില്ല, നഷ്ടമില്ല. ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. അല്ലാഹുവിന് എന്ന കൽബുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഒരു മനുഷ്യന് ഭാഗ്യമില്ലെങ്കിൽ പിന്നെ ഓന് ഈ ലോകത്ത് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക, ആശിക്കുക. ആ മഖാമിന്റെ പണി പൂർത്തിയാക്കണമായിരുന്നു. എനിക്ക് എന്തെങ്കിലും സഹായിക്കണമായിരുന്നു. പള്ളിന്റെ പണിയെടുക്കും, പള്ളിന്റെ പണി പൂർത്തിയാക്കണമായിരുന്നു. മദ്രസയാക്കുമ്പോൾ മദ്രസന്റെ പണി പൂർത്തിയാക്കണമായിരുന്നു. എനിക്ക് എന്തെങ്കിലും സഹായിക്കണമായിരുന്നു. ഇങ്ങനെ മൻ ഹമ്മ ബി ഹസനത്തിൻ,
ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു ആശിച്ചു മനസ്സിൽ അങ്ങനെ കരുതി വെച്ചു വലം യഅമൽ ഹാ ആ നല്ലത് ചെയ്യാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല ഒരു പക്ഷേ അവന്റെ ആയുസ് തീർന്നുപോയി അല്ലെങ്കിൽ അവന്റെ ആരോഗ്യം നശിച്ചുപോയി അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് ഇല്ലാതെയായി പോയി അല്ലെങ്കിൽ അവന് മുടക്കം വന്നു എന്താവട്ടെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും കുത്തിബത്ത് ലഹു ഹസനാ ഈ നല്ല കാര്യം ഇവൻ മനസ്സിൽ കരുതിയതിന്റെ പേരിൽ അള്ളാഹു അവനിക്കൊരു നന്മ അവന്റെ ഏടിൽ രേഖപ്പെടുത്തുന്നതാണ് അത് ചെയ്താലോ ചെയ്താലോ ആ ഒന്നിന് പത്ത് പ്രതിഫലം അള്ളാഹു എഴുതും അശ്റു ഹസന പത്ത് ചിലപ്പോ അത് പത്തിനേക്കാളും കൂടി നൂറും എഴുന്നൂറും ഏഴായിരവും അങ്ങനെ പോവും അളാഫ മുളാഫായിട്ട് പോവും വളരെ കൂടി പോവും അല്ലേ അല്ലാഹു തആല അങ്ങനെ നല്ലത് മനസ്സിൽ കരുതാൻ നല്ലതിന് സപ്പോർട്ട് ചെയ്യാൻ നല്ലതിനോട് സഹകരിക്കാൻ നമുക്കെല്ലാം അല്ലാഹു ഭാഗ്യം നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് ഇൻഷാ അല്ലാഹ് ഈ വർഷം കാണുമ്പോൾ ഈ പരിസരവും ആ മഖാബിന്റെ കുബ്ബകളും പരിസരങ്ങളൊക്കെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സിന് വലിയ സമാധാനം നൽകും നിങ്ങൾ നോക്ക് പരിശുദ്ധ മദീന മുനവ്വറ ശുദ്ധ മദീന മുനവ്വറ വളരെ ദൂരത്തിൽ നിന്ന് ഹദ്ദുൽ ഹറം എന്ന് അങ്ങകലെ റിയാദൊന്നും ദമാമൊന്നും വരുമ്പോൾ ഹദ്ദുൽ ഹറം ഹറമിന്റെ അതിർത്തി എന്ന് ബോർഡ് കാണാം അത് കടന്നാൽ തന്നെ പിന്നെ എല്ലായിടത്തും അൽ മദീനത്തുൽ മുനവ്വറ എന്ന് എഴുതി കാണാം മദീന എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല അൽ മദീനത്തുൽ മുനവ്വറ സൗദികളെല്ലാം സലഫികൾ എന്ന് പറഞ്ഞ ചേട്ട ഈ രണ്ട് നിലക്കല്ലാതെ അൽ മദീന എന്ന് മാത്രം മക്ക എന്ന് മാത്രം എഴുതി വെച്ചിട്ടില്ല നിങ്ങൾ നോക്കവിടെ കണ്ണുകളും പോയിട്ട് അവിടെ കണ്ടാ മതി കണ്ണ് പൊട്ടിയും കാണൂല ഈ കണ്ണ് മാത്രം പോരെ ഇന്റെ ഉള്ളിൽ മറ്റൊരു കണ്ണുണ്ട് ആ കണ്ണ് പോണം ഈ കണ്ണി പാട്ടിനുണ്ട് പോത്തിനുണ്ട് പശുവിന് എല്ലാത്തിനും ഈ കണ്ണുണ്ട് ഒരാട്ടിനയച്ചിട്ട് നീ മക്കത്തിൽ മതി അവിടെ മദീനത്തിൽ മുനവ്വറ എന്ന് നോക്കിട്ട് വന്ന് ആട്ടിനയച്ച പറ്റുമോ കണ്ണില്ലാത്തോണ്ടാ അക്കണ്ണ് പോരാ ഇതിന്റെ ഉള്ളിലൊരു കണ്ണ് പോണം ആ കണ്ണിന്റെ പേരാണ് ബസീറത്ത് അകക്കാഴ്ച ഉൾക്കാഴ്ച അത് ഞാൻ പറഞ്ഞത് ആ മദീനത്തിന്റെ ബൗണ്ടറി അതിന്റെ അതിർത്തി ഇങ്ങോട്ട് കടന്നാൽ സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ മദീനയിൽ ആ പച്ചക്കുപ്പ കാണാം ആ പച്ചക്കുപ്പ കാണലോടുകൂടി മുഅ്മിനായ മനുഷ്യന്റെ കൽബങ്ങ് പൊട്ടാൻ തുടങ്ങും ആ പച്ചക്കുപ്പ കാണുമ്പോ തന്നെ ആ മദീനയിൽ ഹബീബായ റസൂലുള്ളാ അന്ത്യവിശ്രമം കൊള്ളുന്ന കുപ്പത്തുൽ ഖളറ ആ പച്ച കുപ്പ എന്റെ കണ്ണിൽ കാണാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കരയുന്നത് ഞാൻ കണ്ടതാണ് അനുഭവമാണ് സഹോദരന്മാരെ അങ്ങനെ അടുക്കുന്തോറും മദീനത്തിന്റെ ബൗണ്ടറി കടന്നാൽ പിന്നെ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കാനാണ് നമ്മോട് പറയുന്നത് അധിക കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലി അടുത്തടുത്ത് വരുമ്പോൾ മദീനാ പള്ളിന്റെ മിനാരങ്ങളും പരിശുദ്ധ ആ കുപ്പയും അങ്ങ് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങ് കടന്നു വരുന്നു ഹൃദയത്തിൽ പതിയുന്നു ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ഓർമ്മിക്കുന്നു ഹജ്ജിന് പോയ സമയത്ത് മക്കയിൽ നിന്നിട്ടന്ന് ഗവൺമെന്റിന്റെ കർണാടക സർക്കാരിന്റെ
നേതൃത്വത്തിലുള്ള അഥവാ സർക്കാരിന്റെ വകയുള്ള അഞ്ച് ഗ്രൂപ്പ് അഞ്ചിലാണ് പോയത്. അങ്ങനെ മദീനയിൽ നിന്നും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി. മദീനയിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ നിന്നിട്ട് ബസ്സിലുള്ള ഒരു വയസ്സായ ഉമ്മ, ആ ഉമ്മ നന്നായി പനിക്കുന്നുണ്ട്, പനി വരുന്നുണ്ട്. അവിടെയുള്ള മക്കളൊക്കെ അവിടെ വന്നു ഉമ്മാനെ കാണാനും സ്വീകരിക്കാനും വന്നു. ഞങ്ങൾ മഗ്‌രിബിന്റെ ശേഷം ഇശാക്കടുത്തിട്ടാണ് മദീനയിലെത്തുന്നത്. ഞാനൊരു സംഭവം ഓർമ്മിപ്പിക്കാണ് നിങ്ങളെ മനസ്സിൽ, അത് ഓർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊക്കെ റൂമിലെത്തി സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഉതുകൊടുത്ത് വൃത്തിയായി വസ്ത്രങ്ങളൊക്കെ മാറ്റി മദീനയിലേക്ക് അന്ന് കടന്നു ചെല്ലാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹദറത്തിൽ ചെല്ലാൻ ആ പരിശുദ്ധ റൗളയിൽ വെച്ച് രണ്ടറക്കാത്ത് നിസ്കരിച്ച് സിയാറത്ത് ചെയ്ത് സലാം പറഞ്ഞു വരാൻ എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുങ്ങുമ്പോഴ് ഈ ഉമ്മക്ക് വല്ലാത്ത പനി വരുന്നുണ്ട്. ആ ഉമ്മയോട് കൂടെയുള്ളവരെല്ലാവരും പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഇപ്പൊ സിയാറത്തിന് തൽക്കാലം വരണ്ട. ആ ഉമ്മ നേരത്തെ പച്ച കുപ്പ കാണുമ്പോ തന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി ആ ഉമ്മയാണ്. അള്ളാഹുവിന്റെ ദീന് കുറെ പഠിച്ച ഒരു ആലിമത്തായിരിക്കുന്ന ഉമ്മയൊന്നും അല്ല. എന്നാലും ആ ഉമ്മയുടെ മനസ്സിൽ ഒന്ന് മദീനയിലെത്തണം, മദീനയിലെത്തണം, അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കാണണം എന്നാശിച്ചു ആശിച്ചു വരുന്ന ആ ഉമ്മ ആ പച്ച കുപ്പ നോക്കുന്നു, പിന്നീട് കരയുന്നു. അങ്ങനെയായിരുന്നു. ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ മദീ റൗളയിൽ വരണ്ട, ഇപ്പോൾ വരണ്ട, നിങ്ങൾക്ക് നന്നായി പനിക്കുന്നുണ്ട്, പനി കൂടുതലായാൽ വിഷമായി പോകും, നിങ്ങൾക്ക് ഗുളിക ഞങ്ങൾ തരുന്നു, ഈ ഗുളിക കഴിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോളി, ഇൻഷാഅല്ലാ രാവിലെ നമുക്ക് സിയാറത്തിന് പോകാമെന്ന് ആ ഉമ്മയോട് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ, സംഘാടകരെ, ആ ഉമ്മയുടെ കൽബിന്റെ ശുദ്ധി നിങ്ങൾ നോക്കണം. ആ ഉമ്മയുടെ കൽബിലുള്ള മഹബ്ബത്തു റസൂൽ നിങ്ങൾ നോക്കണം. ആ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല ഞാൻ നിങ്ങളൊക്കെ സിയാറത്തിന് പോയി, ഞാൻ ഈ റൂമിൽ നിൽക്കൂല, നിങ്ങൾ എന്നെയും കൊണ്ടേ പോകാൻ പറ്റൂ, ഞാൻ സിയാറത്തിന് വരുന്നു, ഞാൻ പനിച്ചിട്ട് മരിക്കുന്നെങ്കിൽ അവിടെ മരിക്കട്ടെ. അങ്ങനെ അവരെ മടക്കിയ അവരാരും പറഞ്ഞാലും സ്വീകരിക്കാതിരിക്കുമ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ ഉമ്മക്ക് നല്ലോണം പനിക്കുന്നുണ്ട്, പ്രായമുണ്ട്, തൽക്കാലം ഇപ്പോൾ സിയാറത്തിന് ഞങ്ങൾ ഉപ്പമ്മാന്റെ അടുത്ത് നിൽക്കാം, നിങ്ങളൊക്കെ പോകുമ്പോ ഞങ്ങളെ കൂടെ വരണ്ട, രാവിലെ സുബ്ഹിന്റെ ശേഷം സൗകര്യം പോലെ പോകാം, അത് മതി, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഇപ്പോൾ വന്നാൽ അത് നല്ലതല്ല എന്ന് ഉസ്താദ് നസീഹത്ത് പോലെ പറഞ്ഞാൽ ഉമ്മ കേൾക്കും എന്ന് അവര് പറഞ്ഞപ്പോൾ ആ ഉമ്മാന്റെ വിഷമം കണ്ടുകൊണ്ട് ഞാൻ അടുത്തു പോയിത്ത് പ്രായമുള്ള ഉമ്മയാണ് ആ ഉമ്മയോട് പറഞ്ഞു, എന്റെ ഉമ്മനെ പോലെ കരുതി പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്, ആ പ്രായമുള്ള ഉമ്മയാണ്, നിങ്ങൾ ഈ ക്ഷീണത്തോടുകൂടി പനി വന്നിട്ട് വിറക്കുന്നുണ്ട്, ഈ സമയത്ത് സിയാറത്തിന് പോകാൻ പറ്റൂല, അതുകൊണ്ട് നാളെ നമുക്ക് രാവിലെ സൗകര്യം പോലെ പോകാം, നമ്മളെല്ലാവർക്കും ഒന്നിച്ചു പോകാം എന്നിങ്ങനെ സമാധാനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ എന്റെ മുഖം നോക്കി പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈ പനിയിൽ ഇന്ന് രാത്രി അങ്ങ് മരണപ്പെട്ടു പോയാൽ മദീനയിലെത്തി ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സലാം പറയുന്നതിനെ നിങ്ങളും മുടക്കി എന്ന് ഞാൻ ആഖിറത്തിൽ പറയും. ഇത് പറയുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞുപോയി, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നും പറയാൻ കഴിയില്ല, ആ ഉമ്മനെ കൂട്ടിക്കൊണ്ടുപോകാം. ആ ഉമ്മയുടെ മഹബ്ബത്ത് പോലെ, ഹിസ്ക് പോലെയുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മളെ ഉമ്മമാർക്കും നമുക്കും നമ്മുടെ ചെറുപ്പക്കാർക്കും സുന്നത്തു ജമാഅത്തിന്റെ സംഘാടകർക്കും അല്ലാഹു നൽകിത്തരട്ടെ.
ഇപ്പൊ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ഒരു ടൂറാണ്. ടൂർ ടൂർ ബാംഗ്ലൂർ ടൂറ്, ടിപ്പു സുൽത്താന്റെ അടുത്തൊക്കെ ടൂറ് പോന്ന്, ഊട്ടിക്ക് ടൂറ് പോന്ന്, താജ്മഹൽ കാണാൻ വേണ്ടി ടൂറ് പോകുന്നു, അതുപോലെ മദീനത്തേക്കും ഒരു ടൂർ, മക്കത്തേക്കും ഒരു ടൂർ. എന്നിട്ട് ബിരിയാണി, നാടൻ ഭക്ഷണവും കേരളീയ ഭക്ഷണവും കർണാടക ഭക്ഷണവും ഉണ്ട് പരസ്യം. അങ്ങനെ കയ്യിലെ ദുനിയാവ്. എന്റെ വിഷയം അതല്ല, ഞാൻ എന്റെ വിഷയത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞത് ഹാ മദീനയും പരിസരവും നോക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മദീനത്തേക്ക് എത്താതെ നമ്മൾ ആരെയും ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ. ആഗ്രഹിച്ചോളി, ആശിച്ചോളി, ദ്വാരത്തോളി. ഒരുപക്ഷെ എത്തിയില്ലെങ്കിലും ആശിച്ച് ആശിച്ച് ആശിച്ചിട്ട് ആ ആശയോടുകൂടി നീ മരിച്ചാൽ നാളെ ആഖിറത്തിൽ ഹബീബായ റസൂലുള്ളാനെ സിയാറത്ത് ചെയ്ത ആളുകളെ കൂടെ, ഹജ്ജ് ചെയ്ത ആളെ കൂടെ നിന്നെ ഒരുമിച്ച് കൂട്ടു. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരത്തി പെണ്ണുങ്ങളെ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടു. അപ്പൊ നിങ്ങൾ പറയും, പഠിച്ചോനെ ഞങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല അല്ലാ, ഞങ്ങൾ മദീനത്ത് പോയിട്ടില്ല അല്ലാ, ഈ ഹാജിമാരെ കൂടെ ഈ സിയാറത്ത് ചെയ്ത ആളെ കൂടെ ഞങ്ങൾ എന്തിനു നിൽക്കണം, ഞങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല, ഞങ്ങൾ മദീനത്ത് പോയിട്ടില്ല അല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിനക്ക് മറുപടി കിട്ടും. നീ ദുന്യാവിൽ പരപ്പു കേറുകുട്ടയിൽ നീ പരിസരത്ത് നീ ജീവിക്കുമ്പോഴ് നിന്റെ മനസ്സ് മദീനയിൽ ഉണ്ടായിരുന്നു, നിന്റെ കൽബ് മദീനയിൽ ഉണ്ടായിരുന്നു, മക്കയിൽ ഉണ്ടായിരുന്നു. മക്ക മക്കം മദീന മദീന, എനിക്ക് മക്കത്ത് പോണം, മദീനത്ത് പോണം എന്നിങ്ങനെ ആശിച്ചിട്ടാണ് നീ ജീവിച്ചത്. പക്ഷേ നിനക്ക് പോകാനുള്ള ആയുസോ ആഫിയത്തോ സമ്പത്തോ തരാത്തത് അല്ലാഹയായ ഞാനാണ്. നീ ആഗ്രഹിച്ചിരുന്നു, അതിന്റെ തൗഫീഖ് ഞാനാ തരേണ്ടത്, അത് അല്ലാഹയായ ഞാൻ ചെയ്തിട്ടില്ല നിനക്ക്. അതുകൊണ്ട് നിന്റെ ആ നല്ല നിയ്യത്തിന് നല്ല ഉദ്ദേശത്തിന്റെ ഫലമായി നിന്നെ ഹാജിമാരെ കൂട്ടത്തിൽ, നിന്നെ ഉംറ ചെയ്തവരെ കൂട്ടത്തിൽ, മദീനയിൽ സിയാറത്ത് ചെയ്തവരെ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അതിന്റെ സന്തോഷം. അതിനും കൂടി ആൾക്കാർ തയ്യാറായി, എന്തു മനുഷ്യന്മാരാണ്. അല്ല നിങ്ങൾക്ക് അജ്ജിന് എന്ത് അജ്ജി സ്ഥാനെ, എന്ത് അജ്ജി. അല്ല നിങ്ങ അങ്ങനെ അവക്ക് ആഗ്രഹിക്കണമെങ്കിൽ എന്തും വേണ്ടേ, വെറുതെ ഇല്ലാണ്ട് ആഗ്രഹിച്ചെങ്കാവോ. ഈ കുന്തത്തിനോട് പിന്നെ എന്ത് പറയാനാ, അതിനെ കുന്തം എന്നല്ലാണ്ട് വേറെന്താ പറയാ. കുന്തം എന്ന് പറഞ്ഞാൽ കുന്തം തന്നെ ചൊടിക്കൂ, എന്റെ കൂട്ടത്തിൽ കൂട്ടണ്ടാന്ന് കുന്തം പറയും. നിന്നോട് പൈസ ഉണ്ടോ, നിനക്ക് ആയുസ്സുണ്ടോ, നിനക്ക് ഇതുണ്ടോ, നീ തീരുമാനിക്കാൻ നീ ആരാ ഇവിടെ. നീ ആഗ്രഹിച്ചൂടെ, മനസ്സ് വെച്ചൂടെ, നിനക്ക് തന്നെത്താൻ അവിടെ എത്തുമ്പോ കിട്ടുമല്ലോ അത്. ഇത്ര ഓഫർ നിനക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന്, ഹബീബായ റസൂലുള്ളാഹിന്റെ ഭാഗത്തുനിന്ന്, പരിശുദ്ധ ദീനിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഓഫർ ഉണ്ടാകുമ്പോൾ നീ അത് എടുക്കാൻ തയ്യാറില്ലെങ്കിൽ നിന്നെ പോലെ കൽബ് നശിച്ച ഭാഗ്യം കെട്ടവൻ ലോകത്തുണ്ടോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആശിച്ചോളി, ആഗ്രഹിച്ചോളി. ഞാൻ എന്തിനത് പറഞ്ഞത്, അപ്പൊ മദീനയും പരിസരങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടത്തെ കുബ്ബകളും മിനാരങ്ങളും അവിടത്തെ ലൈറ്റുകളും അവിടത്തെ സൗകര്യങ്ങളും സുബ്ഹാനല്ലാഹ്, അത്രയും വലുതുണ്ട്. ഹബീബായ റസൂലുള്ളാഹിന്റെ ജാറം, റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ അടുക്കലുള്ള വിശേഷതകളാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെയും ചെയ്യുന്നത്. ഇൻഷാഅല്ലാഹ് ഇവിടെയും അതൊക്കെ നാം ചെയ്യുന്നത് ആ മഹാന്മാരോടുള്ള ബഹുമാനത്തിന്റെയും മഹബത്തിന്റെ ഭാഗമാണ്. ആ ബഹുമാനവും മഹബത്തും ഈ നാട്ടിലെയും പരിസരത്തെ മുസ്ലിമികളെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് ദുന്യാവിലൊരു ഗുണം കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ, കേട്ടോ. ചിലപ്പോ ഈ മക്ബറിൽ കിടക്കുന്ന ഒരു ഒലിയിന്റെ അടുത്ത് നീ ഒരു സങ്കടം പറഞ്ഞു, അത് സക്സസ് ആയിട്ടുണ്ടാവൂല. എന്താവാത്തത്, അത് നീ വിചാരിച്ചതായിട്ടില്ല, പക്ഷേ
നിനക്കതിനേക്കാളും വലിയൊരു മുസീബത്ത് ഒരു അപകടം വരുന്നുണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ടവർ ദുആ പറക്കത്തുകൊണ്ട് നിന്നെ തൊട്ട് തട്ടിയിട്ടുണ്ടാകും. നീ വിചാരിച്ചത് കിട്ടിയിട്ടില്ല, അത് ശരിയാണ്. പക്ഷേ നിനക്കറിയാതെ ഒരു വലിയ മുസീബത്ത് വരാനുണ്ടായിരുന്നു. ആ മുസീബത്തിന് നീ അവിടെ പോയി പറഞ്ഞ് അള്ളാഹുവിനോട് ദുആർന്നപ്പോൾ അള്ളാഹു നിനക്ക് ആ മുസീബത്ത് ഇവരെ ബർക്കത്ത് കൊണ്ട് തട്ടിയിട്ടുണ്ടാകും. അത് നിനക്കറിയില്ല, എനിക്കറിയില്ല. ദുആക്ക് ഉത്തരം കിട്ടാന്ന് പറഞ്ഞ അങ്ങനെയാ. ഒന്നിക്കലോ ദുനിയാവിൽ തന്നെ ചോദിച്ച കാര്യം കിട്ടും, അല്ലെങ്കിലോ അതിന്റെ പ്രതിഫലം ആഖിറത്തിൽ കിട്ടും, അല്ലെങ്കിലോ ദുനിയാവിലൊരു വിഷം ബുദ്ധിമുട്ട് നിന്നെ തൊട്ട് തട്ടിക്കളയും. ഈ മൂന്നാലൊന്നും ഉറപ്പാ. ഏതൊരു ദ്വാരന്ന മനുഷ്യനിക്കും ഒന്നിക്കലോ ദ്വാരന്ന ആ കാര്യം തന്നെ കിട്ടും, അല്ലെങ്കിൽ ആ ദ്വാരന്നിന്റെ ഫലം ആഖിറത്തിൽ കിട്ടും, അല്ലെങ്കിൽ ദുനിയാവിൽ വരുന്നൊരു ബുദ്ധിമുട്ട് അള്ളാഹു അവനെ തൊട്ട് തട്ടിക്കളയും. ഇത് മൂന്നുറപ്പാ. അതുകൊണ്ട് ആരും കുറച്ച് ദ്വാരന്നിട്ട് ഇനി മതിപ്പാ എന്ത് ഉത്തരം കിട്ടുന്നില്ല വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞേക്കാം. എപ്പോഴും ദ്വാരന്നുണ്ട്, മരണം വരെ ദ്വാരക്കാം. മനസ്സിലായി? ബഹുമാനപ്പെട്ട സക്കറിയ നബി അലൈഹിസ്സലാം, എല്ലാവർക്കും പരിചയമില്ലേ സക്കറിയ നബി അലൈഹിസ്സലാം? സക്കറിയ നബി അലൈഹിസ്സലാം ഒരു കിടാവിന് വേണ്ടി, ഒരു കുഞ്ഞിക്ക് വേണ്ടിട്ട് 40 കൊല്ലക്കാലം ദ്വാരന്നു. 40 കൊല്ലം സക്കറിയ നബി അലൈഹിസ്സലാം ദ്വാരന്നു. നമ്മക്ക് 40 നാള് കാണുമ്പോ തന്നെ മടുത്തിട്ടായി. എന്ത് ദ്വാരക്കുന്നു, എത്ര ദ്വാരക്കുന്നു, എത്ര ദ്വാരക്കുന്നു, കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. മതി, ഇനി മതി, ഇനി മതി. ദിക്റിനും കൊടുത്ത്, മക്കാമലും കൊടുത്ത്, സലാത്തിനും കൊടുത്ത്, തങ്ങക്കും കൊടുത്ത്, സ്ഥാപനത്തിനും കൊടുത്ത്, ഏടെ കൊടുത്തിട്ട് കിട്ടുന്നില്ല, ഇനി മതി. മഹാനായ സക്കറിയ നബി അലൈഹിസ്സലാം 40 കൊല്ലം ദ്വാരന്നപ്പോ അല്ലാഹു പറഞ്ഞു, യാ സക്കറിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ വലം നജഅൽ ലഹു മിൻ ഖബ്ലു സമിയ. കണ്ടോ ഉത്തരം കിട്ടിയത്? യാ സക്കറിയ, ഏ സക്കറിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ, നിങ്ങൾക്കിതാ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ പോകുന്നു, ആ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ആൺകുട്ടിനെ തരുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇസ്മുഹു യഹ്യ, ആ കുട്ടിന്റെ പേര് യഹ്യ എന്നാണ്. ഇപ്പൊ സക്കറിയ നബി ദ്വാരന്നതിന്റെ ഫലം കണ്ടോ നിങ്ങള്? ആൺകുട്ടിനെ തരുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിക്കും ചെയ്ത് കുട്ടിന്റെ പേര് അല്ല എന്നെ വെച്ചു. അതിന് മുമ്പ് ഒരാൾക്കും നമ്മൾ യഹ്യ എന്ന പേര് വെച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് വെക്കുന്ന പേര് നിങ്ങൾക്ക് തരുന്ന ആൺകുട്ടിന്റെ പേര് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു 40 കൊല്ലം ദ്വാരന്നു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു കിടാവിന് വേണ്ടിട്ട് 120 കൊല്ലം വരെ ദ്വാരന്നു. 100 ജില്ലാനം കൊല്ലം ദ്വാരന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുട്ടിനെ കൊടുക്കുന്നത്. അതുകൊണ്ട് ആര് ദ്വാരന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ആലിമീങ്ങളും മുതാലിമീങ്ങളും ചെറുപ്പക്കാരും ആരും ദ്വാരം എനിക്ക് മടുത്ത്, ദ്വാരം മടുത്ത്, ദ്വാക്ക് ഉത്തരം കിട്ടുന്നില്ല, എന്താ ഈ ദ്വാ, എന്നെന്തിന് ദ്വാരക്കുന്നു, ഈ ശബ്ദം നമ്മളെ നാവെന്ന് വന്നുകൊണ്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. പലരും അങ്ങനെ പറയുന്നുണ്ട്. എന്നോട് എന്നെ വന്നിട്ട് പറഞ്ഞിട്ട് അവരെ തിരുത്തി. അങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ ആരും വന്നു കൊണ്ടാന്ന് മനസ്സിലാക്കിയിട്ട് അത്ര ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ഈ വേദിയിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് വിഷയം മഹാനായ നമ്മുടെ ഒക്കെ ശൈഖും മുർശിദും ഖാളിയുമായ ആയിരുന്ന മഹാനായ സയ്യിദുന മുർശിദുന മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് അല്ലേ. താജുലുൽ ഉലമാ അനുസ്മരണം.
എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊന്ന് പറയുമ്പോൾ കുറച്ചപ്പുറം പോയി പിരിയ മഹാനായ നമുക്കൊക്കെ മാസത്തിൽ നാരിയത്ത് സ്വലാത്ത് ഇവിടെ നടന്നുകൊണ്ടുണ്ട്. അതിന്റെ വാർഷികം കൂടി ഉണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ മുറത്ത തങ്ങൾ, അമുറത്ത തങ്ങൾ, സുദീഖ് തങ്ങൾ ഇവിടെ ഇപ്പോഴും വരും. പത്ത് മണിന് ശേഷം അവർ വരും. അവർ വരുമ്പോ ഞാൻ മെല്ലെ സലാം പറഞ്ഞിട്ട് പോവും. നാളെ വരാൻ ലേറ്റാക്കിയിരുന്നു, നിങ്ങൾ പത്ത് മണിക്ക് തന്നെ എത്തിച്ചിരിക്കും സാർ. അപ്പോ കുറേയേറെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കണമെന്നിട്ടില്ല, കുറച്ച് പറഞ്ഞാലും മതി. ഞാൻ പിന്നെ കുറേ കാലമായി താജുലുൽമന്റെ കൂടെ വന്നു, അതിൻ്റെ സുഹൂറത്തങ്ങളെ കൂടെ വന്നു, പലരുടെ കൂടെയും വന്നുകൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ് അല്ലാഹു അവരെല്ലാം ദറജ ഉയർത്തി കൊടുക്കട്ടെ. താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദിൻ്റെ ഖാദിമാണ്. ഖാദിം എന്ന് പറഞ്ഞാൽ നല്ല മൊയിലാരാണ് അയാൾ. അവിടുത്തെ കോളേജിൽ ബയസൻ ഡിഗ്രി സനത് വാങ്ങിയ ആളാണ്. ഉസ്താദിന്റെ ഖാദിമീങ്ങളെ സ്നേഹിക്കലും ബഹുമാനിക്കലും അത് ഉസ്താദിനോട് കാണിക്കുന്ന അദബും ഗുരുത്വവും ബഹുമാനവുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് അവരെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്ന ഒരു സംഭവം, അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കഴുതന്റെ മേലെ കത്തന്റെ മേലെ യാത്ര ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അന്ന് ബൈക്കില്ല, രിക്ഷയില്ല, കാറില്ല. അന്ന് വണ്ട്, കുതിര, കത്ത്. കത്തൻ കത്ത കൊന്തായ ഇല്ലേ? കത്ത് കൊന്തായാലും എന്നെ കത്തയാക്കും നിങ്ങ. തിരിയാത്ത ഭാഷയിൽ പറയുന്നത് പറഞ്ഞാൽ അവൻ തന്നെ കത്തെന്ന് പറയുന്നു. ജനങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ജനങ്ങളോട് പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അങ്ങനെ ഈ കത്തന്റെ മേലെ ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വലിയ മഹാനാണ്, വലിയ മുത്തബി സുന്നയാണ്. അവരിങ്ങനെ പോകുമ്പോൾ ഒരള്ളി ഭാഗത്തുനിന്നൊരു മനുഷ്യൻ, ഒരു അഅ്റാബി, ഉൾപ്രദേശത്ത് കൃഷിയെല്ലാം ചെയ്യുന്ന ഒരു ഉൾപ്രദേശത്തുള്ള ഒരാള്, ടൗണിൽ താമസിക്കുന്ന ആളല്ല, സിറ്റിയിൽ താമസിക്കുന്ന ആളല്ല, അങ്ങനത്തെ ഒരാള് റോഡ് സൈഡിൽ ഇങ്ങനെ നടന്നിട്ട് വരുന്നുണ്ട്. കുറച്ച് കെട്ടലുണ്ട്, കൃഷിന്റെ സാധനത്തിന്റെ കെട്ടലുണ്ട്. ഇയാളെ കാണുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ കത്തന്റെ മേലെ താഴോട്ട് ഇറങ്ങി. എല്ലാവർക്കും കേട്ടോളി, സംഘാടകരും പഠിക്കണം, SSF ആര്, SVS ആര്, എല്ലാരും പിടിക്കണം. ഇപ്പൊ കുരുത്തവും പൊരുത്തല്ലും പോയിട്ട് അഡ്രസ് ഇല്ല, അല്ല ആകാശത്തിലേക്ക് പറയും. ഞാൻ കുറ്റം പറയുന്നില്ല മക്കളെ, അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. നീയും നേതാവും ഞാനും നേതാവ്, നീ പ്രസിഡന്റ്, ഞാൻ വൈസ് പ്രസിഡന്റ്, നെക്സ്റ്റ് കൊല്ലം ഞാൻ പ്രസിഡന്റ്. അങ്ങനെ ഉപ്പ പള്ളിന്റെ പ്രസിഡന്റ്, ഞാൻ SVS പ്രസിഡന്റ്, രണ്ടു പ്രസിഡന്റ്. അങ്ങനൊക്കെ ആയിപ്പോ ദുനിയാ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന് താഴോട്ട് ഇറങ്ങി. ഇറങ്ങിയിട്ട് ആ നാടനായ അള്ളി അള്ളി ഉൾപ്രദേശത്തു നിന്ന് വന്ന അഅ്റാബിയായ മനുഷ്യനെ എടുത്തു വിളിച്ചു. വിളിച്ചിട്ട് ഈ കഴുതന്റെ കഴുതനെ അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ മേലെ കയറിയിട്ട് പോയി, നിങ്ങളുടെ കയ്യിലുള്ള സാധനം ഇതിന്റെ മേലെ വെച്ചിട്ട് ഈ കഴുതന്റെ മേലെ നിങ്ങൾ പോട് എന്ന് പറഞ്ഞു. നിങ്ങൊരു ചെറിയ ബൈക്കിൽ പോകുമ്പോ ആ ബൈക്കിൽ നിങ്ങൾക്ക് കിഞ്ഞിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനോട് നിങ്ങക്ക് ബൈക്ക് അറിയുന്ന അറിയുന്നു, എന്നാ നീ ഇതിൽ കേറിട്ട് പോ. ഉസ്താദ്, അങ്ങനത്തെ ഒരു മനുഷ്യൻ അല്ലെടുത്തോളം പഠിച്ചിട്ട് ഇനി പടക്കയില്ല, ഞങ്ങളെ നാട്ടിൽ ഉണ്ടാവില്ല, നിങ്ങളെ നാട്ടിലും ഇല്ല, ഞങ്ങളെ കേസി റോട്ടിലും ഇല്ല, ഇല്ല, ഇല്ല. ബൈക്ക് പോയിന് കൊടുക്കുന്ന പോയിട്ട് ഒന്ന് ബാക്കിൽ ഇരുന്നോട്ടാന്നല്ലേ ഇങ്ങനെ കൊടുക്കുന്നില്ല. അല്ലാ, ഇപ്പൊ കൊറോണന്റെ സമയത്ത് എങ്ങനെയും കേറ്റേല, ഞമ്മ കേറ്റാതിരിക്കുമ്പോ അല്ലാ എന്താക്കി, കൊറോണ അയച്ചിട്ട് കേറ്റാണ്ട് തന്നെ ആക്കി. ഞമ്മ ആരും കൊണാക്കുന്നില്ല, പിന്നെ അല്ലാ എന്താക്കി, ഞമ്മളെ ദൂരം ആക്കി.
ഞമ്മള ഇസ്ലാമിന്റെ ശരിയായ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊറോണ ഒരു സാധനം എടുത്തേക്ക് പേരല്ലായിരുന്നു, ഒരു കോവിഡും പേരല്ലായിരുന്നു. ഞമ്മൾ അതിനെല്ലാം ഒഴിവാക്കിയപ്പോ അള്ളാഹു തആല എന്താക്കി, കോവിഡ് അയച്ചിട്ട് പറഞ്ഞു നീ ആടെ തന്നെ നിക്ക് വരണ്ട. അത് ബാക്കി രണ്ടാമത് നല്ലോണം സ്ട്രോങ് ആയിട്ട് വരുന്നു, വിടുന്ന മാതിരി ഇല്ല. അള്ളാഹ് സലാമത്താക്കി പോയപ്പോ പോരെ, അന്ന് സുഖമില്ല ആ സമയത്ത് പറഞ്ഞു സാദി നിങ്ങ ഒന്ന് ദ്വാരന്നാ മതി സാദി. സോ മഹാന്മാർ അള്ളാഹു ഖബൂൽ ചെയ്യുന്നത്. പിന്നെന്തും കയ്യാതായിട്ട് കടന്നുപോയാ, ഒരിക്കലെങ്കിലും അന്വേഷിക്കാതെയും കാണാതിരിക്കൂല. അങ്ങനെ ഒരാൾ ഇപ്പോൾ എനിക്ക് സൈദിയിൽ ആരും ഇല്ല. അള്ളാഹു ആ സ്നേഹത്തിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ അവരോടൊപ്പം ആ സ്നേഹബന്ധം സ്വർഗത്തിൽ വെച്ച് നിലനിർത്താനും ആ സ്നേഹം കാരണം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് ആ കോവിഡ് നന്നായില്ല, അവരുടെ ജീവിതത്തിന് മാറ്റം വന്നില്ല. സുബഹിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ചന്തികുത്തയാക്കി റൂമിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന മുസ്ലിമിനിക്ക് മാറ്റം വന്നില്ല. സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അണീക്കാനാട് മുസ്ലിമിനോട് പറഞ്ഞത് സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയും കഴിയുന്നില്ലെങ്കിൽ സുബഹി ബാങ്ക് വിളി കേട്ടിട്ട് അസ്സലാത്തു ഖൈറും മിനന്നൗം. ളുഹറിൽ അങ്ങനെ ഒരു ശബ്ദമില്ല, അസറിലില്ല, മഗ്‌രിബിലും ഇശാക്കും നാല് വക്ത് ബാങ്കിനും അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നൊരു ശബ്ദം കേൾക്കുന്നില്ല. സുബഹിന്റെ ബാങ്കിൽ മാത്രമുള്ള ശബ്ദമാണ് അസ്സലാത്തു നിസ്കാരമാകുന്നത് ഖൈറും മിനന്നൗം. ഉറങ്ങുന്നാണേ പെണ്ണേ, നിന്റെ ഉറക്കിനേക്കാൾ നിനക്ക് ഖൈറ് നിസ്കാരമാണ്. ആ നിസ്കാരത്തിലേക്ക് നീ ഉറക്കം എണീറ്റ് വരണേ, നിസ്കരിക്കണേ എന്ന് പറയുന്ന സമയത്ത് അതാ മുസ്ലിമിന്റെ വീട്ടിൽ ആണ് പെണ്ണ് പല വീടുകളിലും കടന്നിറങ്ങിയല്ലേ. ഒരു ജമാഅത്തിന്റെ റസീവർ രാവിലെ ജമാഅത്തിന്റെ പുരക്ക് കലക്ഷന് പോയി. ആ റസീവർ എന്നോട് പറഞ്ഞതാണ് ഏഴുമണിക്കാണ് പോയിട്ട് ബെല്ലടിക്കുന്നത്, ആ സമയത്തൊന്നും തന്നെ വീട്ടുകാര് വീട് തുറന്നിട്ടില്ല. മുസ്ലിമിന്റെ വീടായതുകൊണ്ടല്ലേ മാസവന്തികക്ക് റസീവർ പോയത്. വീട് മാറിയതല്ല, ചന്ദ്രന്റെ വീടല്ല, സിദ്ദീഖിന്റെ വീട് തന്നെയാണിത്, ആയിഷാന്റെ വീട് തന്നെയാണിത്. കൊറോണ വന്നിട്ട് വീണ്ടും കൊറോണ വരുന്നു പോലും. പക്ഷേ മുസ്ലിമിന്റെ ജീവിതത്തിനുണ്ടോ മാറ്റം? അവന്റെ ഉറക്കിനുണ്ടോ നിയന്ത്രണം? അവന്റെ ജീവിതത്തിന്റെ ശൈലിക്കുണ്ടോ മാറ്റം? ഇതൊന്നും മാറാൻ നീ തയ്യാറില്ലേ? അല്ലാഹു തആല കൊറോണ ലോകത്ത് ഉയർത്താൻ ഉദ്ദേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പല സംഭവങ്ങളും ഭൂമി ലോകത്ത് മുൻ കാലഘട്ടങ്ങളിൽ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്ത് പല മുസീബത്തും വന്നപ്പോൾ അല്ലാഹു തആല അതിനെ പറ്റി പറഞ്ഞത് കാണാം. ഇത് ഈ കാലഘട്ടത്തിലുള്ളവർക്ക് പഠിക്കാനാണ്, ഇനി വരുന്നവർക്കും പഠിക്കാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു കാണുന്നുണ്ട്. ഇബറത്ത് ഇബറത്ത് എന്ന് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജീവിത ശൈലിക്കൊരു മാറ്റമില്ലേ? നമ്മുടെ കല്യാണത്തിന് മാറ്റമില്ലേ? നമ്മുടെ മൈലാഞ്ചിക്ക് മാറ്റമില്ലേ? നമ്മുടെ ചെറുപ്പക്കാരന് രാത്രി വീട്ടിലേക്ക് വരാൻ സമയമില്ലേ? അല്ലെങ്കിൽ വങ്കിന്റെയും കഞ്ചാവിന്റെയും തമാടിത്തരത്തിന്റെ ആളുകളായിട്ട് തന്നെയാണോ ലോകത്ത് ഈ ഉമ്മത്ത് ജീവിക്കുന്നത്? എങ്കിൽ കൊറോണ വിട്ടുപോകുന്ന പരിപാടിയില്ല. അള്ളാഹുവിന്റെ അദാബ് തന്നെ, അള്ളാഹുവിന്റെ ശിക്ഷ തന്നെ. റബ്ബിലേക്ക് എപ്പോഴാണോ മടങ്ങുന്നത്, അള്ളാഹുവിലേക്ക് എത്ര എപ്പോഴാണോ ലോകം മടങ്ങുന്നത്, അപ്പോഴ് മാത്രമേ ഈ ലോകത്തിന് സമാധാനമുള്ളൂ. ഇപ്പോൾ കണ്ടോ ഗൾഫ് രാജ്യങ്ങളിൽ, അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ
കോവിഡ് ശക്തമായി വീണ്ടും വരാൻ പോകുന്നു. വന്നു കഴിഞ്ഞു. കുവൈത്തിൽ വൈകുന്നേരം 5 മണി മുതൽ രാവിലെ 5 മണി വരെ കർഫ്യൂ ആണ്. ഒരു കുട്ടിനെ പുറത്തു കാണാൻ പറ്റില്ല, കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ പല സ്ഥലത്തിലും പ്രശ്നങ്ങളാണ്. ഇപ്പോഴും സൗദി അറേബ്യക്ക് ഫ്ലൈറ്റ് പോകുന്നില്ല. ഞാൻ പറയട്ടെ നിങ്ങളോട്, അഥവാ വീണ്ടും ശക്തമായി വരുന്നു എന്ന് പറയുമ്പോൾ പടച്ചുറപ്പായ അല്ലാഹുവിലേക്ക് മടങ്ങാൻ, അല്ലാഹുവിന്റെ അടിമകളെന്ന് പറയുന്ന മുസ്ലിമീങ്ങളെന്ന് പറയുന്ന മുഅ്മിനീങ്ങളെന്ന് പറയുന്ന പാരത്രിക ലോകത്ത് വിശ്വാസമുണ്ടെന്ന് പറയുന്ന റബ്ബിന്റെ കോടതിക്ക് പോകാനുണ്ടെന്ന് പറയുന്ന ആളുകൾ അതിന് തയ്യാറില്ല. മറ്റുള്ളവരുടെ വിഷയം അവിടെ നിൽക്കട്ടെ. അവർക്ക് ആരാധനത്തിൽ വിശ്വാസമില്ല, അല്ലാഹുവിൽ വിശ്വാസമില്ല, പാരത്രിക ലോകത്തിൽ വിശ്വാസമില്ല, പുനർജന്മത്തിൽ വിശ്വാസമില്ല, കോടതിയിൽ വിശ്വാസമില്ല. ഉണ്ടെന്ന് പറയുന്ന മുസ്ലിമീങ്ങളെ, ആണേ പെണ്ണേ, എവിടെ മാറ്റം സംഭവിച്ചു? മാറ്റം വരാതിരിക്കുമ്പോഴാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് ജനങ്ങളൊക്കെ സ്വസ്ഥമായി വളരെ സന്തോഷകരമായി ആനന്ദിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ചുറ്റുപാടിൽ ഇവിടെ ജനങ്ങൾ ജീവിക്കുമ്പോഴാണല്ലോ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഈ ബലാ, ഈ വല്യോപാ, ഈ കൊറോണ മുസീബത്ത് ഇറങ്ങി വരുന്നത്. കാരണക്കാരാണ് നമ്മൾ തന്നെയാണ്. അല്ലാഹുവേ നീ സലാമത്താക്കി തരണേ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ സയ്യിദുന മുർശിദുന താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർറഹു അസീസ് ബഹുമാനപ്പെട്ടവർ. ഞാൻ പറഞ്ഞാൽ പിന്നെ വേറെ വിഷയം അങ്ങോട്ട് പോയി പോ. ഈ ലോകത്ത് അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞു ജീവിച്ച വലിയ മഹത്വമുള്ള പടച്ചെറുപ്പിന്റെ അടുക്കൽ വലിയ അംഗീകാരമുള്ള അല്ലാഹുവിന്റെ അടുക്കൽ വലിയ കബൂലിയത്തുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 38-ാമത്തെ മകനായി വരുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ഉമ്മാന്റെ ഭാഗത്തിലൂടെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ഉപ്പാന്റെ ഭാഗത്തിൽ കൂടെ നസബായി എത്തിച്ചേരുന്ന ഭാരായ താജുൽ ഉലമ തങ്ങൾ അതൊക്കെ പഠിച്ചു വെക്കണം. ചെറുപ്പക്കാർ വയസ്സന്മാർക്ക് ചിലപ്പോ ഇവരെ പോലത്തെ വയസ്സന്മാർക്ക് അറിയാം. ചെറുപ്പക്കാർ മക്കളത് പഠിച്ചു വെച്ചോ. മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സർറഹു അസീസ് മഹാനവറുകൾ വലിയ അഹ്ലുൽ ബൈത്തിന്റെ പരമ്പര. എനിക്ക് താജുൽ ഉലമ തന്നെ അവിടെ നിന്ന് റൂമുന്നത് എന്റെ കയ്യിൽ അവരുടെ നസബയുടെ ആ സിൽസില ആ പരമ്പര റിക്കാർഡ് ചെയ്തു വെച്ചത് എന്നെക്ക് തന്നു. എന്നെ കൊണ്ടത് വായിപ്പിച്ചു, ഞാൻ വായിച്ചു. നിങ്ങളിത് പഠിക്കാനാണ് ഞാൻ തന്നതെന്ന് പറഞ്ഞു. ഞാനത് നോക്കി പഠിച്ചു, എല്ലാം വായിച്ചു. എണ്ണി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 38-ാമത്തെ പേരക്കിടാവ് പുള്ളിക്കിടാവായിട്ട് വരും. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ താജുൽ ഉലമ തങ്ങളവറുകൾ സുബ്ഹാനല്ലാഹ് വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്. താജുൽ ഫഖാഹ് ബേക്കൽ ഉസ്താദ് ഇപ്പോൾ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ വാണി ഉസ്താദ് ഇങ്ങനെ തുടങ്ങുന്ന വഫാത്തായി പോയവരും ഇവിടെ ജീവിച്ച് നമുക്ക് നേതൃത്വം നൽകുന്നവരുമായ ആലിമീങ്ങളെല്ലാം താജുൽ ഉലമന്റെ ശിഷ്യന്മാർ തന്നെ. മഹാനായ താജുൽ ഫഖാഹ് ബേക്കൽ ഉസ്താദ് പറഞ്ഞു, ഹുസൈൻ സൈദി എന്റെ അടുത്ത് എന്തൊരു ഇൽമുണ്ടെങ്കിലും അത് മുഴുവനും താജുൽ ഉലമന്റെ നിന്ന് കിട്ടിയതാണ്. താജുൽ ഉലമ ഇന്ന് പഠിക്കാത്തൊരു ഇൽമിന്റെ അടുത്തില്ല.
ഏത് വിഷയത്തിലും താജുൽ ഉലമാക്ക് അറിയാം, ഏത് വിഷയം താജുൽ ഉലമ കൈകാര്യം ചെയ്യും. ഞാൻ പള്ളിക്ക് കുറ്റടിക്കുന്നതും ഞാൻ ഖിബല നോക്കുന്നതും എന്ത് കിതാബ് ഞാൻ ചൊല്ലിക്കൊടുക്കുന്നതും എല്ലാം എല്ലാം എനിക്ക് താജുൽ ഉലമയിൽ നിന്നാണ്. ഒരു വിഷയവും താജുൽ ഉലമക്ക് അറിയാതെയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ഇൽമു കൊടുത്തുകൊണ്ട് ഇൽമിന്റെ ബഹറായി കടലായി ഇവിടെ ജീവിച്ച മഹാനാണ് താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ സീർ തങ്ങളവർകൾ. ദറസ്തുൽ ഇൽമ ഹത്താ സിർത്തു കുതുബാ ഔസുൽ ആദം ഷൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ സീർ അവിടുന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ പഠിച്ചു 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 അങ്ങനെ ഖുതുബുൽ അഖ്താബിന്റെ വലിയ ദർജയിലെത്തിയത് കുൽത ബില്ലിദിനി മിൻ മൗലാക മുതമിറ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറാ, എല്ലാ ഔലിയാക്കളുടെയും പരടിന്റെ മേൽ എന്റെ കാൽ അഥവാ എല്ലാ ഔലിയാക്കളും എന്റെ കീഴിലാണ് എന്ന് ഔസുൽ ആദം ലോകത്തോട് പ്രഖ്യാപിച്ചെങ്കിൽ മുരീദി തമസ്സക് ബി ഉകുംബി യവാസിഖ വഅഹ്മീക ഫിദ്ദുനിയ വയൗമൽ ഖിയാമതി, എന്റെ മുരീദന്മാർ ഒരിക്കലും പേടിക്കേണ്ടതില്ല, എന്നെ പേടിച്ചോവർ ഏതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവലന്നോ, എന്നെ പിടിച്ചോവർ ഇടരുന്ന നേരത്ത് അപ്പോഴേ അവർ കൈ പിടിപ്പാൻ ഞാൻ എന്നോവർ. ഓസുല്ലാദും ഖദ്ദസല്ലാഹു സർവുൽ അസീസ് ലോകത്തോട് പ്രഖ്യാപിച്ചെങ്കിൽ ആ പാരമ്പര്യത്തിൽ വന്ന അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമ ആബം വ ഉമ്മൻ ഷരീഫൈനി കദിയതമ, ആ പാരമ്പര്യത്തിൽ വന്ന മഹാനായ സയ്യിദുന താജുൽ ഉലമാ തങ്ങളവർകൾ, അല്ലാഹു ദർജയെ ഉയർത്തി കൊടുക്കട്ടെ, അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ, ആഫത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ ഈ കുടുംബത്തെയും നമ്മളെ എല്ലാ സംഘടനാ കുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ. ഇൽമു ഇൽമു തന്നെയാണ് താജുൽ ഉലമന്റെ ഏറ്റവും വലിയ വിഷയം. ഇൽമാണ് ദർസ് ഇൽമു ദർസ് ഇൽമു, ഇതല്ലാതെ മഹാനായ താജുൽ ഉലമന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല. ഒരു മന്ത്രവാദിയായി കുത്തിരിക്കാനോ ഒരു ഇസ്മിന്റെ പണിയെടുത്ത് കുത്തിരിക്കാനോ ആരെങ്കിലും രോഗം മാറ്റി കൊടുക്കാൻ വേണ്ടി കുത്തിരിക്കാനോ മഹാനായ താജുൽ ഉലമ തങ്ങളെ ആയുസ് അവിടെ നിന്ന് ചെലവഴിച്ചില്ല. ആലിമീങ്ങൾക്കും എല്ലാ തങ്ങമാർക്കും ആലിമീങ്ങൾക്കും മഹാനായ താജുൽ ഉലമ മാതൃകയായിട്ടല്ലേ ജീവിച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചോദിക്കട്ടെ, താജുൽ ഉലമ തങ്ങൾ മരുന്ന് പറയാനും മന്ത്രിച്ചു കൊടുക്കാനും ഇസ്മ പറയാനും കുത്തിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങള് ആയിരമല്ല പതിനായിരമല്ല ലക്ഷക്കണക്കിന് ജനങ്ങള് അങ്ങകലെ തൊക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ഉള്ളാളത്തെ താജുലോവന്റെ റൂമ് വരെ ലക്ഷക്കണക്കിൽ ജനങ്ങൾ ക്യൂ നിൽക്കുമായിരുന്നു. ഇത് സാധുവായ ഹുസൈൻ പറയുന്നത് അല്ല, ബഹുമാനപ്പെട്ട മർഹൂം സജിപ്പത്ത ഉസ്താദ് അല്ലാഹു ദർജയെ ഉയർത്തി കൊടുക്കട്ടെ, വലിയ മഹാനാണ് സജിപ്പത്ത ഉസ്താദ്. ഉസ്താദ് ഒരിക്കലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് താജുൽ ഉലമാൻ അറിയോ, നിങ്ങൾ താജുൽ ഉലമാന്റെ കൂടെ തന്നെ അവിടുത്തെ ചെരുപ്പെടുത്ത കൂടെയുള്ള ആളല്ലേ, താജുൽ ഉലമാൻ അറിയോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മർഹൂം സജിപ്പത്ത ഉസ്താദ് എന്നോട് പറഞ്ഞു, മഹാനായ താജുൽ ഉലമക്ക് അല്ലാഹു ഒരു ദേഷ്യം കൊടുത്തിട്ടില്ലേ, അരിസം
കൊടുത്തിട്ടില്ലേ, ഗളബ് ഗളബ് കൊടുത്തിട്ടില്ലേ, ചൊടി കൊടുത്തിട്ടില്ലേ. ഞാൻ പറഞ്ഞു അതേ ദേഷ്യപ്പെടുന്നുണ്ട് പലരോടും. എന്റെ ജീവിതത്തിൽ ഒരിക്കലും താജിലോലം ദേഷ്യം പിടിക്കുന്നത് എനിക്ക് കണ്ടിട്ടില്ല. എന്നോടൊരു വിഷയത്തിലും ദേഷ്യം പിടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, എത്ര ദേഷ്യം പിടിച്ച സമയത്തും ഞാൻ അവിടെ കയറി സലാം പറഞ്ഞു ഓരോട് സംസാരിക്കാൻ നിന്നാൽ അവിടത്തെ എല്ലാ ദേഷ്യങ്ങളും അവരെ കൽബിലുള്ള ആ ദേഷ്യവും അവരെ മുഖത്തുള്ള ചുവപ്പെല്ലാം പോയി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, നിങ്ങൾ വന്ന് സംസാരിക്കുമ്പോ എന്റെ ദേഷ്യം പോകുന്ന റഹ്മുറാഹിമായ അല്ലാഹു ആ ബന്ധവും നമുക്കൊക്കെ നിലനിർത്തി തരട്ടെ. എന്നോട് സജിപ്പത്ത് ഉസ്താദ് ചോദിക്കുന്നു, ആ താജുലുൽമക്ക് അങ്ങനെ ഒരു ദേഷ്യം ഒരു അരിസം ഒരു ചൊടി അള്ള കൊടുത്തതാണ് മൈലരെ, എന്തുകൊണ്ട്? അത് അള്ളാഹു കൊടുത്ത അരിസമാണ്, ദേഷ്യമാണ്. എന്തുകൊണ്ട്? ഓറ് അങ്ങനെ ചൊടിക്കുന്നില്ലെങ്കിൽ, അരിസം വരുന്നില്ലെങ്കിൽ, ചൊടി വരുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട താജുലുൽമാന്റെ അടുത്ത് ലക്ഷക്കണക്കിന് ജനങ്ങള് അവിടെ എന്തെങ്കിലും പായെന്ന് പറഞ്ഞു കിട്ടാൻ, ഒന്നൂതിക്കിട്ടാൻ ലക്ഷക്കണക്കിൽ ജനങ്ങൾ ഉള്ളാളത്ത് എല്ലാ ദിവസവും കൂടുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല താജുലുൽമാക്ക് വലിയ ഇൽമു കൊടുത്തിട്ടുണ്ട്. ഇൽമിന്റെ ബഹറാണ് ഇൽമു ജനങ്ങൾക്ക് അഥവാ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്താൻ താജുലുൽമക്ക് സമയം കിട്ടൂലായിരുന്നു. അല്ലാഹു തആലാന്റെ തീരുമാനം താജുലുൽമന്റെ ഇൽമു അങ്ങനെ മുതഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ബേക്കൽ ഉസ്താദിനെ പോലോത്ത മാണി ഉസ്താദിനെ പോലെ മർഹൂം അബ്ബാസ് ഉസ്താദിനെ പോലെ എന്ന ഉസ്താദിനെ പോലോത്ത ആയിരക്കണക്കിന് ഈ ലോകത്തിന്റെ സംഭാവന തരാൻ താജുലുൽമയിൽ നിന്നിട്ടുണ്ടാവാൻ അല്ല തീരുമാനിച്ചത് കൊണ്ടാണ് താജുലുൽമക്ക് അല്ലാഹു ആ ദേശം കൊടുത്തത്. ആ ദേശമുള്ളത് കൊണ്ട് ഒരാൾക്കും അടുത്തു പോകാൻ ധൈര്യമില്ല. അഥവാ പോയിട്ട് രോഗത്തിന്റെ കഥ പറഞ്ഞാൽ താജുലുൽമ അവരോട് പറയും, എടാ എനിക്ക് നിന്റെ രോഗം നോക്കുന്ന പണിയല്ലടാ, പോടാ ഡോക്ടറെ കാണിക്കടാ, എനിക്കിവിടെ ദർസാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ താജുലുൽമ ഡ്രസ് ധരിച്ചുകൊണ്ട് തലേ കെട്ടുകെട്ടി നേരെ ഉള്ളാളത് ജമാഅത്ത് പള്ളിന്റെ ഉള്ളിലേക്ക് പോയി അങ്ങ് ദർസ് തുടങ്ങും. സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും തൊഹ്ഫയും അങ്ങനെ തുടങ്ങുന്ന വലിയ വലിയ ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും ഗ്രന്ഥങ്ങൾ കിതാബ് നോക്കാതെ നടന്ന് 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 നടന്നുകൊണ്ട് ആലിമീങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന ദർസിലേക്ക് പോകും. മന്ദിരിക്കാൻ കുത്തിരിക്കുന്ന പരിപാടിയില്ല. രോഗം മാറൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റിപ്പിന്ന് പരിപാടിയില്ല. അതിനിരിക്കുന്ന പരിപാടിയില്ല. അതാരെങ്കിലും വന്ന് പറയുമ്പോ ദേഷ്യം പിടിക്കുകയാണ്, എന്റെ ദർസ് മുടങ്ങാൻ പാടില്ല, എനിക്ക് ദർസാണ് ദർസാണ് ഇൽമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ കറാവത്ത് അതാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് മുറിയാതെ പറഞ്ഞു കൊടുക്കലാണ്. ആ ഇൽമിലൂടെ ആയിരക്കണക്കിൽ ആലിമീങ്ങളെ ഇവിടെ ഉണ്ടാക്കലാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കറാമത്തിൽ ഏറ്റവും വലിയ കറാമത്ത് അതാണ്. രണ്ടു വയസ്സായി ജലദോഷം പരിയുണ്ട്. അല്ലാഹു ആഫിയത്ത് നമുക്കെല്ലാം തരട്ടെ. ഞാൻ ആദ്യം പറയാത്തത്, ആദ്യം പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ കയ്യെന്ന് നിങ്ങൾ പന്നിനെന്ന് ചോദിക്കും. ആദ്യത്തെ ഞാൻ ജലദോഷം പനിയെന്ന് പറഞ്ഞാൽ കുറച്ച് മതി, ആറ് പേര് പാൽ പാൽ കുടിക്കുന്ന കഷയം എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ. ഏ നിങ്ങൾക്ക് ജലദോഷം പനിയും സോക്കടക്കാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പരപ്പൊക്കെ പന്നി സുഖമുള്ള ആളെ അയച്ചാൽ പോരും ചോദിക്കും. അതിന് വേണ്ടിയിട്ട് ആദ്യം പറയാത്ത, ഇനിയിപ്പോൾ ഒരു മണിക്കൂറായി ഇൻഷാല്ലാ, ഇനി നിങ്ങൾ ചൊടി വരൂല, എനിക്ക് കഴിഞ്ഞില്ല നിങ്ങൾ ആൽക്ക് നിങ്ങൾ പോയിരിക്കും സാറേ എന്ന് പറയും. പറയില്ല പറയും
പരിസരം വരൂല. അത് തന്നെ പറയും പരിസരം വരും. പരിസരം പറഞ്ഞതാണ് ചില മൊയിലാക്കന്മാർ അങ്ങനെയാക്കുന്നു. നമ്പിൽ ക്ഷീണത്തിലാണ്, അങ്ങനെയാണ്, ചക്കയാണ്, മാങ്ങയാണ്. ആരല്ലേ ആള് ക്ഷീണത്തിൽ വരാൻ ആര് പറഞ്ഞു? ബാബ ക്ഷീണത്തിൽ ആര് വരാൻ പറഞ്ഞു? അയാളെ ക്ഷീണത്തിന്റെ കട കേൾക്കുമ്പോ നമ്മൾ എത്തി. എന്താ ഞാൻ ട്രെയിനിൽ വന്നെയാണ്, എല്ലാവരും ട്രെയിനിൽ തന്നെയല്ലേ വരാം, നടന്നിട്ടാ വരുന്നത്, ഓട്ടക്കത്തിലാണ് വരുന്നത്. ഞാൻ ട്രെയിനിൽ വന്നാണ്, കാറിൽ വന്നതാണ്, ഇത്ര മണിക്കൂറായി. അത് ആടുന്ന ദൂരത്ത് വരും മണിക്കൂർ എല്ലാവരും ആ വേലേ പിന്നെ കണക്കല്ലേ. പിന്നെ ക്ഷീണമുണ്ട്, അങ്ങനെയുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്. അപ്പൊ മനുഷ്യന്മാർ പറയൂ, ഇയാളെ ഈ ഈ മസാലാത്ത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു നന്ദിക്കും. അള്ളാഹു അങ്ങനെ പറയാൻ പാടില്ല, പ്രസംഗത്തിന്റെ പരിപാടിക്ക് മേലെ അങ്ങനെ പറയാൻ പാടില്ല. ലാസ്റ്റ് വേണമെങ്കിൽ പറയാം. ഇനി ഭയങ്കര ഏറെ ചുക്കിട്ട് മാണി ഉസ്താൻ എടുത്ത് പോയാല് നല്ല കുടിക്കാൻ കിട്ടും. നല്ല ഈന്ത് ഈന്തിന്റെ പൊടി അല്ലെങ്കിൽ എന്റെ കോപ്പുടി അത് കുടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പോകുമ്പോ മുപ്പൻ ആടെയില്ല. ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു ആടെ ഇരുന്നിട്ട് ഈന്തിന്റെ പൊടി കുടിച്ചിട്ട് പോയാൽ മതി, ഓർഡർ അല്ലാണ്ട് പോകാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണേ. കൊടുത്തത് ഇത്ര വലിയ ആയിലുമായിട്ട്, ഇത്ര വലിയ തങ്ങായിട്ട് ചൊടി വരുന്ന എന്തിനേക്ക് ബാബ? ചൊടി എന്തിനേക്ക്? ആ ചൊടി എന്തിനേക്ക് എന്നാണ് ബഹുമാനപ്പെട്ട സജിപ്പത്ത് ഉസ്താദ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. സജിപ്പത്ത് ഉസ്താദിനെ കേട്ടിട്ടില്ല നിങ്ങള് ചെറുപ്പക്കാർ? പഠിച്ചോളി മക്കളെ, ഞാൻ എസ് എസ് വാർഡ് പകലുണ്ട്. ആന്മാരെ പഠിച്ചിട്ട് ആരെ കാലിന്റെ അടിയിൽ പോയിട്ട് കുത്തിരുന്നിട്ട് പാടോ? എന്നിട്ട് ടെമ്പറും വിഷയമെല്ലാം പറഞ്ഞാ മതി. ഞാൻ ബഹുമാനപ്പെട്ട സജിപ്പത്ത് ഉസ്താദുമായി വളരെയേറെ ബന്ധപ്പെടാണ്, അടുക്കാനും കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദ് ഒരിക്കലും എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഉള്ള മഹാന്മാരെല്ലാം നിങ്ങൾ അങ്ങനെ ബന്ധപ്പെടുന്ന എനിക്കറിയുന്നില്ല. നിങ്ങൾ എങ്ങനെ പോയിട്ടാക്കുന്നു എനക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്ത് കുമ്പോൽ ആറ്റൊക്കെ അങ്ങനെ പറഞ്ഞു, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കത്തെ. നീ എന്ത് മന്ദിരം പോയിട്ട് ഉള്ള ആളെ താക്കുന്നു ഞങ്ങൾക്കറിയില്ല. എത്ര ചൊടി, 110 ചൊടിയിലുണ്ടെങ്കിലും നിന്റെ മന്ദിരത്തിലെല്ലാം പോന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ സജ്ബത്ത് ഉസ്താദ് എന്ന് പറഞ്ഞ ആരാ? ഒറ്റൊരു വിഷയം പറഞ്ഞു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്റത്ത് നബറല്ലാഹു മർക്കല. ഓറ് മരിച്ചിട്ട് ഉള്ള മംഗലാപുരത്ത് വെച്ചിട്ട് മരിച്ചിട്ട് ഓറെ ഉളാളത്ത് ജനാസ കൊടുന്ന് ആടെ കുളിപ്പിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഓറെ ഉസ്താദാണ്, സജിപ്പത്ത് ഉസ്താദിന്റെ ഉസ്താദ്. സജിപ്പത്ത് ഉസ്താദിന്റെ ഉസ്താദാണ് താജുലുലമയും ബെല്ലൂർ ബാക്കിയാത്ത് സ്വാലിയാത്ത് കോളേജിൽ അവിടത്തെ ഉസ്താദാണ് ആര്? ഷെയ്ഖ് ഹസൻ ഹസ്റത്ത്. ഓറെ മയ്യത്ത് ഉള്ളാളത്ത് മരിച്ചു, ആടെ ആ മേലാമൻ മരിച്ചു ഉള്ളാളത്ത് നിസ്കരിച്ചു കൊണ്ടുവരുന്ന വിഷയം സജിപ്പത്ത് ഉസ്താദ് ചെറുപ്പത്തൂറാണ് ഓറെ പേര. സജിപ്പത്ത് കുറെ കാലം മുദരിസായത് കൊണ്ട് മൂപ്പര പേര് സജിപ്പത്ത് ഉസ്താദ്. ബേക്കൽ ഉസ്താദ് ബേക്കലത്ത് കുറെ കാലം ഉണ്ടായപ്പോ ബേക്കൽ ഉസ്താദായി. ഞാൻ ഇപ്പൊ കെ സി റോഡ്, ഞാൻ കെ സി റോഡ് തന്നെ ആടെ പോയ മനുഷ്യനാണ്. പക്ഷെ എല്ലാം എന്റെ കേരളത്തിലെല്ലാം പറ കെ സി റോഡ്, ഞാൻ എന്റെ നാട് ആർക്കും അറിയില്ല. ബേക്കൽ ഉസ്താദ് വഫാത്തായപ്പോ മുണ്ടുകോളി ഉസ്താദിന്റെ നാടെന്ന് പിന്നെ അറിയില്ല. അങ്ങനെ സജിപ്പത്ത് ഉസ്താദ് കുറെ കാലം സജിപ്പന്റെ ദർശനത്തിക്കൊണ്ട് സജിപ്പത്ത് ഉസ്താദ്. മൂപ്പര് വീടൊക്കെ ചെറുവത്തൂർ. അപ്പൊ മൂപ്പർക്ക് ഒരു സൈഡ് എഫക്ട് വന്നിട്ട് സൈഡ് കുറച്ച് വിഷമായിട്ട് പുരയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ മൂപ്പര് മരുമകനോട് പുരക്കാട് പറഞ്ഞു പോലു, എന്റെ ഉസ്താദ് ഷെയ്ഖ് ഹസ്റത്ത് ഓറ് മരിച്ചിട്ട് ഓറ് മയ്യത്ത് ഉള്ളാളത്തുനിന്ന് ജനാസ കുളിപ്പിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് കൊണ്ടുവരുന്നു, ആ റബ്ബ് എനക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലേ, എനക്ക് ഉസ്താദിന്റെ മുഖം കാണാൻ കഴിഞ്ഞില്ലല്ലേ, എനക്ക് എന്നെ ആരും കൊണ്ടുപോകാൻ ആളില്ലല്ലോ, എനക്ക് പോവാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ കാലിന് ശക്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു പോയി. അപ്പൊ എന്താക്കുന്നു? ഇപ്പൊ ഒന്നും മുറിച്ചില്ല, അതന്നെ എനക്ക് ബേജാറ്. ഉസ്താദിനെ ജനാസ കണ്ടില്ല, മയ്യത്തൊന്നും കണ്ടില്ലല്ലോ, മുഖം കണ്ടില്ലല്ലോ. അങ്ങനെ മൂപ്പര് പറക്കുന്ന രാവിലെ പറഞ്ഞു, 10 മണിയാകുമ്പോ മയ്യത്ത് ജനാസ ആംബുലൻസിൽ കൊണ്ടുപോകണം, ചെറുപ്പക്കാർ പഠിക്കാനായി പറഞ്ഞു. അങ്ങനെ ചെറുവത്തൂർ ഉസ്താദിന്റെ പുരത്തായത്ത് കുഴിയില ഹൈവേയിൽ റോട്ടിൽ ആ ഉസ്താദിന്റെ പുരക്ക് നേരെ ആംബുലൻസ് എത്തുമ്പോ പെട്ടെന്ന് ആംബുലൻസ് നിന്നു, ആംബുലൻസ് സ്റ്റോപ്പായി നിന്നു. ആരാ സജിപ്പ് ഉസ്താദ് പിടിച്ചോ?
അവിടെ നിന്നു. അങ്ങനെ ആ ഡ്രൈവറും കൂടെയുള്ള ആളൊക്കെ ഇറങ്ങി. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല, ആംബുലൻസ് സ്റ്റാർട്ടാകുന്നില്ല, നിന്ന് സ്റ്റോപ്പ്. അടുത്തന്നെ ചെറുവത്തൂർ സിറ്റി ടൗൺ ഉണ്ട്, അവിടെ നിന്ന് പോയിട്ട് ഗേറേജ് എന്ന് പിട്രമാറ കൊണ്ടുവന്നു. നോക്കണം നിങ്ങള്, പിട്രമാറ കൊണ്ടുവന്നു. പിട്രമാറൊക്കെ വണ്ടി നോക്കുമ്പോ ഒരു മിസ്റ്റേക്ക് ആണെന്നില്ല, സ്റ്റാർട്ടാകുന്നില്ല. അപ്പൊ ആളെല്ലാം ശബ്ദം കേട്ടപ്പോ മൂപ്പര് പറഞ്ഞു പോലും, ഷെയ്ഖ് ഹസൻ അസറത്തിന്റെ വണ്ടി അവർ ആംബുലൻസിൽ മയ്യത്ത് നീത്ത് ഉണ്ടല്ല, എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കോ. അങ്ങനെ കസാൽ ഇരുത്തിട്ട് നാല് ബാല്യക്കാർ പോയിട്ട് ചെറു സജിപ്പത്ത ഉസ്താദിനെ കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ഈ ആംബുലൻസ് നിന്ന് ജനാസ തുറന്നിട്ട് നോക്കി. നോക്കിട്ട് ആ മുഖം മുത്തിയിട്ട് മൂപ്പര് ഡ്രൈവറോട് ചോദിച്ചു പോലും, ഇനി നിങ്ങൾ പോന്നില്ലേ, വണ്ടി കൊണ്ടുപോയിക്കോളി, വണ്ടി കൊണ്ടുപോയിക്കോളി. അപ്പോ ഡ്രൈവർ പറഞ്ഞു പോലും, ഉസ്താദ് സ്റ്റാർട്ടാകുന്നില്ല, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിട്രമാറും പറഞ്ഞു പോലും, സ്റ്റാർട്ടാകുന്നില്ല. അപ്പൊ സജിപ്പ് ഉസ്താദ് പറഞ്ഞു പോലും, നീ ഇപ്പൊ ചാവിട്ടിട്ട് നോക്ക്, പോവും, വണ്ടി പോവും, വണ്ടി പോവും, പോവും എന്ന് പറഞ്ഞു പോരും. അങ്ങനെ ഡ്രൈവർ ഇരുന്നു, ഇരുന്നിട്ടിട്ടപ്പോ വണ്ടി പോയി. അതാണ് സജിപ്പത്ത് ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇൽമും ഫഹ്മും ഹിദായത്തും ഈമാനും നമുക്ക് തരട്ടെ. അതാണ് സജിപ്പത്ത് ഉസ്താദ്. ആ സജിപ്പത്ത് ഉസ്താദ് എന്നോട് പറയുന്നത്, താജുൽ ഉലമക്ക് അല്ലാഹു കൊടുത്ത ദേഷ്യം ചൊടി, താജുൽ ഉലമക്ക് അല്ലാഹു കൊടുത്ത ഇൽമില്ലേ, ആ ഇൽമ് ഈ ലോകത്ത് മുഴുവനും പരഞ്ഞു കൊടുക്കാനാണ്, പരത്തി കൊടുക്കാനാണ്, വിതറിക്കൊടുക്കാനാണ്. ആ അരിസമെങ്ങാനും താജുൽ ഉലമക്ക് ഇല്ലെങ്കിൽ, ഒരു സെക്കൻഡ് സമയം താജുൽ ഉലമക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ കഴിയില്ലായിരുന്നു. അത്രയും ലക്ഷക്കണക്കിൽ ജനങ്ങൾ താജുൽ ഉലമാന്റെ റൂമിന്റെ പരിസരത്ത് എപ്പോഴും പോലീസും പട്ടാളും വേണായിരുന്നു. അത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് താജുൽ ഉലമ. ഒരു വാക്ക് പറഞ്ഞെങ്കിൽ അതിനപ്പുറമാവൂലായിരുന്നു. പക്ഷേ താജുൽ ഉലമ അതിന് വേണ്ടി നിന്നുകൊടുത്തില്ല. താജുൽ ഉലമ അല്ലാഹുവിന് ദ്വാരം എന്റെ ദർസ് മുടങ്ങുന്ന ഒരേ നിലക്കുള്ള കാര്യം നീ എനിക്ക് തരണ്ട അല്ലാഹ്, എന്റെ ദർസിന് മുടക്കമാകുന്ന ഒന്നും നീ എനിക്ക് തരണ്ട, എനിക്ക് ദർസാണ് വേണ്ടത്, ദർസാണ് വേണ്ടത്. അല്ലാഹുവിന് അതാണ് താജുൽ ഉലമ കൊണ്ട് ആയിരക്കണക്കിൽ ആലിമികളെ ഉണ്ടാക്കി. അവരെ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ ശിഷ്യന്മാര് ഇതാ ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. ഈ നിനക്കുള്ള പദവി അല്ലാഹു കൊടുത്ത് ആദരിച്ച മഹാനാണ്. നമ്മുടെ എല്ലാവരുടെയും ശൈഖും മുർഷിദും ഈ നാട്ടിന്റെയും ഞങ്ങളുടെ നാട്ടിന്റെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. താജുൽ ഉലമാന പാർട്ടി വൈസിൽ കാണണ്ട, ഗ്രൂപ്പിന്റെ വൈസിൽ കാണണ്ട, സുന്നത്ത് ജമാഅത്ത് അതാണ് താജുൽ ഉലമന്റെ ജീവൻ, ഇൽമ് അതാണ് താജുൽ ഉലമന്റെ ജീവൻ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്നോ ആദർശത്തിൽ നിന്നോ ഒരു പണക്കാരന്റെ മുമ്പിലോ ഒരു അധികാര വർഗത്തിന്റെ മുമ്പിലോ താജുൽ ഉലമ ഒരു ഇഞ്ച് മാറി നിൽക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ, ലാ തസാലു തായിഫത്തു ലായിരീനാ തായിഫത്തു മിൻ ഉമ്മത്തി ലായിരീനാ അലൽ ഹഖ്, സത്യത്തിന്റെ മേൽ ഉറച്ചു നിൽക്കുന്ന, സത്യം തന്നെ തുറന്നു പറയുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തികളിൽ ഖിയാമനാള് വരെ നിലനിൽക്കുമെന്ന് പറഞ്ഞ ആ വലിയ ദർജയുള്ള മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അല്ലാഹുവിനെ പാതിരാക്കണീറ്റുകൊണ്ട് ഉമ്മമാരെ വയസ്സന്മാരെ അലിവികളെ
രണ്ടറക്കാത്ത് സുബഹിക്കും പഠിച്ച് താജ് നമസ്കരിക്കാൻ എന്റെ മുഅല്ലിം സുഹൃത്തുക്കളോട് മുതഅല്ലിമീങ്ങളോട് ചെറുപ്പക്കാരോട് താജുലും എന്റെ ആളുകളാണെന്ന് ഞാനും നിങ്ങളും പറഞ്ഞിട്ട് രണ്ടറക്കാത്ത് സുബഹിക്കും താജ് നമസ്കരിക്കാൻ എന്റെയും നിന്റെ മൊബൈലിൽ അൽറാം അടിക്കുന്നില്ലെങ്കിൽ എനിക്കും നിനക്കും ആ അൽറാം വെച്ചിട്ട് അടിക്കാൻ തോന്നുന്നില്ലെങ്കിൽ താജുലും എന്റെ ആളെന്ന് പറയാൻ അവകാശമുണ്ടോ? അതാ മഹാനായ തജുൽ ഉലമാ എത്ര വൈകിട്ട് റൂമിലെത്തിയാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പ് സുബഹിക്ക് മുമ്പ് എണീറ്റ് പോയി. എണീറ്റ് കൊണ്ട് താജ് നമസ്കരിച്ചു, അല്ലാഹുവിനെ പേടിച്ച് പടച്ചുറപ്പിന്റെ ശിക്ഷനെ പേടിച്ചു. അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാനുണ്ട്, എന്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പേടിച്ചിട്ടതാ സുജൂദിൽ കടന്നു. സുജൂദിൽ അല്ലാഹു തആലാനെ ഓർമ്മിച്ച് ദിക്ർ ചൊല്ലി തസ്ബീഹ് ചൊല്ലി താജുലുമാന്റെ കണ്ണിന് ധാരയായി കണ്ണുനീരൊലിച്ചു. ആ മുസല്ല ചണ്ടിയായി നനഞ്ഞുപോയി. ബഹുമാനപ്പെട്ട താങ്കളെ അൽഹംദുലില്ലാഹ് നമ്മളെ മജ്ലിസിലെത്തി. അല്ലാഹു എല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ. മഹാനായ താജുൽ ഉലമ അങ്ങനെയാണ് അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞു. പലപ്പോഴും വേദന്റെ സരസിൽ ഞാൻ ഓർക്കുന്നു, പലപ്പോഴും അവരെ തക്കാലിന് ചെരുപ്പെടുത്തു കൊടുക്കാനും ചെരുപ്പ് ഊരിയെടുക്കാനും കാലിലേക്ക് ഷൂ വെച്ചു കൊടുക്കാനും മിസ്കീനായ ഞാൻ ഉണ്ടാവാറുണ്ട്. നിങ്ങളവിടെ എന്റെ കൂടെ വരണമെന്ന് പറയാറുണ്ട്. ആ പല സ്റ്റേജുകളിലും വേദന്റെ സമാപനം ദ്വാരക്കുമ്പോൾ മഹാനായ താജുൽ ഉലമ പറയുന്നു, എന്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് റബ്ബിന്റെ അടുക്കൽ പോകണം, എനിക്ക് ദുനിയാവിന് നല്ല നിലക്ക് പോയി കിട്ടണം. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എന്റെ കൽബിൽ ഈമാനിന്റെ പ്രകാശം ലംഘി തെളിഞ്ഞുകൊണ്ട് മാരിഫത്ത് കിട്ടി. അല്ലാഹുവിനെ അറിഞ്ഞ് എനിക്ക് ലോകത്തു നിന്ന് പിരിഞ്ഞു പോകാൻ നിങ്ങളെല്ലാവരും എനിക്ക് ദ്വാരക്കണമെന്ന് മഹാനായ താജുൽ ഉലമ പറയുകയും താജുലുമാന്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒലിപ്പിക്കുന്ന എത്രയോ സന്ദർഭം ങ്ങൾ എന്റെ അനുഭവത്തിൽ നേരിട്ട് കണ്ടതാണ്. ഞാൻ വലിയ സയ്യിദാണ്, ഞാൻ വലിയ സമസ്ത പ്രസിഡന്റാണ്, ഞാൻ വലിയ ഖാദിയാണ്, ഞാൻ വലിയ ആലിമാണ്. ലോകം എന്നെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരെ, നേതാക്കളെ, താജുൽ ഉലമ എന്റെ മനസ്സിലില്ല, സംസാരത്തിനില്ല. ആ നിലക്ക് താഴ്മയോട് അല്ലാഹുവിനെ പേടിച്ചു, അല്ലാഹുവിനെ അറിഞ്ഞു. പാതിരാ കെണീറ്റുകൊണ്ട് അതാ സുജൂദിൽ കടന്ന് കണ്ണുനീരൊലിപ്പിച്ചു. പറഞ്ഞു, ഒരു മനുഷ്യന്റെ കണ്ണുനിരിറ്റ് കണ്ണുനീർ അല്ലാഹുവിനെ പേടിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഉറ്റിയാൽ നരകത്തിന്റെ തീ അവനെ തൊടൂല. ആ നിനക്ക് ജീവിതം മുഴുവനും ലോകത്തിന്റെ മാതൃക കാണിച്ചുകൊണ്ട്, ആലിമികൾക്ക് മാതൃകയായിക്കൊണ്ട്, ശഹീദന്മാർക്ക് മാതൃകയായിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് ഈ ലോകത്ത് നിലനിർത്താൻ, അതിലൂടെ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ മരിക്കാതെ ഹയാത്തായി നിൽക്കാൻ മഹാനായ താജുൽ ഉലമയുടെ ജീവിതം മുഴുവനും അതിന് വേണ്ടി സമർപ്പിച്ചതാണെന്നും അല്ലാഹുവിനെ പേടിച്ച് പടച്ചുറപ്പിനെ അറിഞ്ഞു. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് യാത്ര വിരിഞ്ഞു പോകുന്നതെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ താജുൽ ഉലമന്റെ മുഹബ്ബീങ്ങളാവുക, അവരെ സ്നേഹിക്കുക, അവരുടെ ജീവിതങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. സ്വഭിക്കും പണിയിട്ട് കൊണ്ട് രണ്ടറക്കാത്തെങ്കിലും താജ് നമസ്കരിക്കുക. നീ ഗൾഫിൽ പോകാനുണ്ടെങ്കിലടോ 3 മണിക്ക് തന്നെ അൽറാം വെച്ചിട്ട് നീ യാത്ര പോയില്ലേ? ഓ പെണ്ണുങ്ങളെ, നിന്റെ ആങ്ങളെ, നിന്റെ ഭർത്താവ്, നിന്റെ വാപ്പ ഗൾഫിൽ പോകുന്നെങ്കിൽ, ഭർത്താവ് പോകുന്നെങ്കിൽ 3 മണിക്ക് നീ അൽറാം വെച്ചിട്ട് എണിച്ചില്ലേ? എന്നിട്ട് നാസ്ത ഉണ്ടാക്കിയില്ലേ? എടോ നീയും 4 മണിക്ക് എണിച്ചില്ലേ?
ഒരു സുബഹിക്ക് രണ്ടു മണിക്കൂറും പിന്നെ ഒരു മണിക്കൂറും എന്റെ നിന്റെ യാത്രക്ക് വേണ്ടി നീ ഒരുങ്ങുന്നുണ്ട്, നീ എണീക്കുന്നുണ്ട്. എന്നാൽ പടച്ചെറുപ്പായ അല്ലാഹു നിനക്കെല്ലാം തന്നുകൊണ്ട് നിനക്ക് വേണ്ടുന്ന ഉറക്കും, നിനക്ക് വേണ്ടുന്ന ഭക്ഷണവും, നിനക്ക് വേണ്ടുന്ന വീടും, നിനക്ക് വേണ്ടുന്ന ഇസ്സത്തും എല്ലാം പിന്നെ തന്നുകൊണ്ട് പരിപാലിച്ചു പോട്ടുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു, അല്ലാഹുക്ക് വേണ്ടി ഫർളായ അഞ്ചക്ത് നിസ്കാരം നീ നിസ്കരിച്ചെങ്കിലല്ലേ നീ മുസ്ലിം ആകുന്നുള്ളൂ. അത് മാത്രം നിസ്കരിച്ചു ഞാൻ നിസ്കാരക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ലേ നമ്മള്. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. ആ റബ്ബിനിക്ക് സുബഹിക്ക് മുമ്പ് ഒരു കാമണിക്കൂർ അരമണിക്കൂർ മുമ്പ് എണീറ്റ് കൊണ്ട് ഒരു രണ്ടരക്കാത്ത് താജ് നിസ്കരിക്കാൻ ആരത്താക്കിയാൽ താജിൽ ഉലമന്റെ കൂടെ ആഹ്റത്തിൽ നിൽക്കാൻ കഴിയും, ആഹ്റത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയും. ബഹുമാനപ്പെട്ട റബീഅത്തുബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി ചോദിച്ച അസ്അലുക മുറാഫഖതകതിൽ ജന്ന, യാ റസൂലുള്ളാ നാളെ സ്വർഗത്തിൽ തങ്ങളെ കൂടെ എനിക്ക് നിൽക്കാൻ ആഗ്രഹമുണ്ട്, തങ്ങളെ ഒരു കൂട്ടുകാരനായി ഒരു റഫീഖായി ഒരു ചങ്ങാതിയായി എനിക്ക് നാളെ സ്വർഗത്തിൽ തങ്ങളോടൊപ്പം നിൽക്കണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് നിൽക്കണമെങ്കിൽ, എന്റെ ചങ്ങാതിയായി റഫീഖായി കൂട്ടുകാരനായി നിൽക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം റബീഅത്തേ, അല്ലാഹുവിനിക്ക് സുജൂദ് അധികരിപ്പിക്കണം, അഥവാ പാതിരാക്കണിച്ചുകൊണ്ട് താജ് നിസ്കരിക്കണം റബീഅത്തേ. അങ്ങനെ നിന്റെ ഭാഗത്തിന് സപ്പോർട്ട് വേണം, എന്നാലല്ലേ സ്വർഗത്തിൽ എന്റെ കൂടെ നിൽക്കാൻ കഴിയൂ, എന്റെ റഫീഖാകാൻ കഴിയൂ എന്ന് റബീഅത്ത് ഇബ്നു കഅബിനോട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും താജ് ഉലമാന്റെ കൂടെ അവർ കൈപിടിച്ചിട്ടില്ലെങ്കിലും അവരെ കാലി കൊണ്ടൊന്ന് തട്ടിയിട്ടെങ്കിലും നരകത്തിന് തൊട്ട് നിങ്ങളെയും എന്നെയും രക്ഷപ്പെടുത്തി, താജ് ഉലമാന്റെ കാലു കൊണ്ട് തട്ടിയിട്ടെങ്കിലും ഒന്ന് സ്വർഗത്തിലെത്താൻ, ആ സ്വർഗത്തിൽ താജ് ഉലമാന്റെ മഹബീകളായി അവിടുത്തെ ആ ആശക്തികളായി നിൽക്കാൻ കഴിയണമെങ്കിൽ താജുലുലമ പാതിരാക്കണിച്ച് നിസ്കരിച്ചു നിസ്കരിച്ചു കരഞ്ഞില്ലേ, മുസല്ല നനഞ്ഞില്ലേ, ഞാൻ താജുലുലമാന്റെ സമസ്തയാണ്, ഞാൻ താജുലുലമാന്റെ SSF ആണ്, ഞാൻ താജുലുലമാന്റെ SYS ആണ്, ഞാൻ താജുലുലമാന്റെ മുസ്ലിം ജമാഅത്താണ് എടോ പറഞ്ഞു നടന്നാ പോരാ. താജുലുലമന്റെ ജീവിതം പഠിക്കണം, അവിടുത്തെ ശൈലി പഠിക്കണം, ആ ജീവിതത്തെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ വഴിക്ക് നീ നീയാലേ എനിക്കും നിനക്കും രക്ഷയുള്ളൂ. ഇല്ലേ എങ്കിൽ നാളെ താജുലുലമന്റെ അടുത്ത് പോകുമ്പോ സുഹക്കം ദൂരം പോടാ ദൂരം പോടാ. എന്റെ പേര് പറഞ്ഞ് നടന്നവനല്ലടാ നീ, എന്റെ ആദർശം പറഞ്ഞ് നടന്നവനല്ലടാ നീ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കണ്ടേ ഗതികേട് വരാതിരിക്കാൻ, ഓ സംഘാടകരെ, ഓ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെ, നമ്മളൊക്കെ ആ നിലക്ക് നീങ്ങണമെന്നും ജീവിതം നന്നാക്കണമെന്നും ആരോടും ആർക്കും വെറുപ്പില്ലാതെ പൊറ്റികളില്ലാതെ പോരുകളില്ലാതെ അസദില്ലാതെ നഞ്ചിയില്ലാതെ പകയില്ലാതെ ജീവിക്കാൻ സംഘാടകരും നേതാക്കളും മാലിന്യങ്ങളും പ്രവർത്തകന്മാരും ഇവിടെ ശ്രമിക്കണം. അതാണ് താജുൽ ഉലമ പഠിപ്പിച്ചത്. ഒരിക്കലോട് താജുൽ ഉലമ പറഞ്ഞു, എന്നെ ചിലപ്പോ അങ്ങനെ പറയും, ചിലപ്പോ സഅദീന്ന് പറയും, ഈ രണ്ട് സമസ്ത വന്നാവുകയാണെങ്കിൽ അഥവാ എനിക്കൊരു സമസ്തന്റെയും പ്രസിഡന്റ് സ്ഥാനം വേണ്ട, ഞാൻ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് സമസ്ത ഉണ്ടാക്കിയതല്ല, സുന്നത്ത് ജമാഅത്ത് നിലനിർത്താനാണ്. ഈ രണ്ട് സമസ്ത സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒന്നാവുകയാണെങ്കിൽ ആര് വേണമെങ്കിലും പ്രസിഡന്റ് ആയിക്കോട്ടെ, എനിക്കൊന്നായി ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ സ്ഥാനം കൊതിക്കുന്നവരല്ല, സ്ഥാനം ആഗ്രഹിച്ചവർ അല്ല, പടച്ചുറപ്പിനെ പേടിച്ച് ലോകത്ത് ജീവിച്ച മാതൃകാ നേതൃത്വമാണ് താജുൽ ഉലമ എന്ന് മാത്രം ഈ സമയത്ത് ഈ അനുസ്മരണ വേദിയിൽ ഈ പരിപാടിന്റെ തുടക്ക ദിവസത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വേല തുടങ്ങി തീരുമ്പോക്കെല്ലാം അല്ലാഹു ആക്കി തരട്ടെ.
ഇത് തുടക്കമല്ല, മഖാമിന്റെ ഉള്ളിലേക്ക് ഗ്രാനേറ്റ് ഇടണം. ആ നല്ല ഗ്രാനേറ്റ് തന്നെ ഇടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഗ്രാനേറ്റ് കൊണ്ടുവന്ന ഇവരയ്യായിരം ഉറുപ്പിക ഗ്രാനേറ്റ് ഇടുകയാണെങ്കിൽ ആ ഗ്രാനേറ്റ് ഇടാൻ വേണ്ടി തരാമെന്ന് വാഗ്ദാനം ചെയ്തു. റഹ്മുറാഹിമായ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും ഇജ്ജത്തും എല്ലാം നീ ഏറ്റുകൊടുക്കണം റബ്ബേ. അതുകൊണ്ട് ഗ്രാനേറ്റ് ഇടണം. എല്ലാവരും അതിന് സഹായിക്കണം, സഹകരിക്കണം. നിങ്ങൾ തന്നെ സഹായിച്ചിട്ട് തന്നെയാണ് ആയത്. ഇനിയും നിങ്ങളെല്ലാവരും സഹായിക്കണം. വലിയ വലിയ ആലിമികൾ വരാനുണ്ട്. ബഹുമാനപ്പെടാ, തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് അതെല്ലാം ഞാൻ ഉണർത്തി. ഒരു പട്ടികാക്കാനും മറ്റൊന്നും ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒലിയുണ്ട് ബർക്കത്തുകൊണ്ട്, താജുൽ ഉലമന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ പരിപാടി കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് ആ ഗ്രാനേറ്റിനുള്ള പരിപാടികൾ അള്ളാഹു പൂർത്തിയാക്കി തരും. ഒരു സംശയവും വേണ്ട. അതിനുവേണ്ടി കുറെ നേരം ലേലം വിളിക്കാനും തയ്യാറാക്കാനും നിൽക്കണമെന്നിട്ടില്ല. അതിനെല്ലാം താജുലമ അനുവാദം തന്നിട്ടുമില്ല. കുറേയേറെ മലയാളത്തിൽ തയ്യാറെന്നിട്ട് അവനാക്കട്ടെ, ഇങ്ങനാക്കട്ടെ, ചക്കാക്കട്ടെ എന്ന് പറയുമ്പോൾ അവനെ അടിച്ച് പായിക്കടാന്ന് പറയും താജുലമ. അതാണ് താജുലമ. ഒരിക്കൽ ബഹുമാനപ്പെട്ട മറുവും ടി എച്ച് ഉസ്താദ് ഒരു ദിക്റാക്കണ്ടല്ലോ മാസത്തിൽ അവിടെ മറുവും ടി എച്ച് ഉസ്താദ് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ ഉള്ള ആളത്തോട് പോയി ആ സലാത്തിന് ചിലപ്പോൾ ഞാൻ കെ സീറോ ഉള്ളപ്പോണ്ട് അവ ഒന്നിച്ചിട്ട് റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ടി എച്ച് ഉസ്താദ് പോയിട്ട് ആദ്യം അവിടെ കുറച്ച് ലീസ്റ്റ് വായിച്ച് ദ്വാർക്കുന്നുണ്ട് ദിക്കറിനോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓനോടാരാ ദിക്കർ, ഓനോടാരാ മലയാളത്തിൽ ദ്വാരക്കാൻ പറഞ്ഞത്, ഓനെ അടിക്കണം പോയിട്ട് എന്ന് പറഞ്ഞു. യാറോ എനിക്ക് പേടിയായി. ഇനി പാഞ്ഞു പോയിട്ട് പറയാൻ പറ്റുമോ? എനക്കുറപ്പായി അടി കൊടുക്കുന്നത് കൊടുക്കുന്നതന്നെ. ഓന് കൊടുക്കണം, ഞാൻ കൊടുക്കട്ടെ പോയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ് ആ ചെറിയ സ്റ്റേജ്, അപ്പോൾ ഉള്ളിത്തെ പള്ളി പള്ളിൻ്റെ പുറത്ത് വിശാലമായ സ്ഥലമുണ്ട് മക്കാമിൻ്റെ അടുത്ത്. ആടെ കയറി ഒറ്റടി ഇടത്തെ കയ്യിൽ പട്ടോന്ന് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, നിന്നോട് ആരടാ മലയാളത്തിൽ വേറെക്കാൻ പറഞ്ഞത്? ഇവിടെ നിന്നെ എങ്ങാനും കണ്ട ഞാൻ എടുക്കുന്ന പണിയുണ്ട്. ഞാൻ പിന്നെ ടി എസ് ടിസ്റ്റാട് പറഞ്ഞു എന്നോട് പിന്നെ, യാറപ്പം നിങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ പറയുന്നു, ഞാൻ ഒന്നിച്ചിട്ട് വന്നു. പിന്നെ മൂപ്പരളക്കിട്ട് പിന്നെ പാഞ്ഞുകൊണ്ട് വന്നെങ്കിൽ ഏ നീ അവിടെ പന്നിക്കാട് എന്നോട് പറഞ്ഞ് പഠിപ്പിക്കും, എനിക്ക് പേടിയായി. അങ്ങനെ ഞാൻ വന്ന് പറയാത്ത. അപ്പോ എന്തിനും നമ്മള് ഒരു പല്ലാത്ത പരിധി വിട്ടിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും താജുലല്ലോ നമുക്ക് പഠിപ്പിച്ചെടുക്കണം. ആ ഗ്രേറ്റോട് ഇടുന്ന കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണം. എല്ലാവരും ഇപ്പോൾ ഇയാള് ഒരു വലിയ മുതലാളിയൊന്നും അല്ലല്ലോ അയാൾ, നമുക്കറിയുന്ന ആളാണ്. അയാളൊരു 5000 രൂപ പിറന്നു. അങ്ങനെ 5ഉം 10ഉം ഓരോരുത്തർക്ക് അഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് കൊടുത്തിട്ട് ആ മഖാമിന്റെ പടി തീരുമ്പോൾ ആ ഗ്രൈനെട്ടും കൂടിയിട്ട് പൂർത്തിയാവണം. ആരും കഷ്ടപ്പെട്ടിട്ട് കൊടുക്കണ്ട. പൊരയിൽ കഞ്ഞിയില്ലാണ്ട് ആരും ഗ്രൈനെറ്റിന് പൈസ കൊടുക്കണ്ട. ഞാൻ ഇത് തുറന്നു പറയുന്നു. കടത്തിൽ മുങ്ങിയിട്ട് കടം വെച്ചിട്ട് മക്കാമിലേക്ക് ഗ്രൈനെറ്റും കൊടുക്കണ്ട. കടം തീർത്ത് കടം വെച്ചിട്ട് നീ ഗ്രൈനെറ്റ് ഇടണ്ട. നിന്റെ ഗ്രൈനെറ്റ് കടം തീർക്കല ഏറ്റവും വലിയ ഗ്രൈനെറ്റ്. ഔലിയാക്കുമാർ ഇഷ്ടപ്പെടുകില്ല. കടമുള്ളവർ കടം തീർക്കണം. കഞ്ഞിക്ക് വകയില്ലാത്ത പൊരയിൽ ചെലവെടുക്കണ്ടാണ് ചെലവെടുക്കണം. ഓറും ഗ്രൈനെറ്റ് തരണ്ട. അതങ്ങനെ ഓപ്പൺ പറയുന്നു. അല്ലാതെ നിലക്ക് കഴിയുന്ന ആളുകള് സഹകരിച്ചു കൊടുക്കണം. അവിടെ നമുക്ക് ഏതെങ്കിലും രണ്ട് കച്ചവടാക്കുന്ന നാലാളെ കണ്ടാൽ തന്നെ ഗ്രൈനെറ്റ് അവർ കച്ചവടാക്കുന്ന ഓർ തരൂ. ആ അല്ല തരൂ. അങ്ങളൊക്കെ മനസ്സ് കൊടുത്താൽ അതിന്റെ പേരിൽ കടമുള്ള ആളെടുത്ത് തരണേം വേണ്ട. ഒരൊക്കെ ചെലവിന് ബുദ്ധിമുട്ടുള്ള ആളും തരണ്ടേയില്ല കേട്ടോ. അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അർഹമുറാഹിമായ അള്ളാഹ് ഞങ്ങളെ മജ്ലിസ് ഒന്ന് ഖബൂൽ ചെയ്യണേ. അള്ളാഹ് ഉമാരപ്പെട്ട തങ്ങൾ വിശദമായി ദയർക്കും. അർഹമുറാഹിമായ റബ്ബേ ഞങ്ങൾ മഹാനായ താജുൽ ഉലമ അടക്കമുള്ള ഔസുൽ അഅ്ലം അടക്കമുള്ള താജുൽ ഫുഖഹാ അടക്കമുള്ള സജിബത്ത് ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളെ ഞങ്ങൾക്ക് പരിചയമുള്ളത് ഞങ്ങൾ പറഞ്ഞ മജ്ലിസാണ്. അള്ളാഹ്
നിന്റെ മഹത്തുക്കളെ പറയൽ, അവരുടെ മദഹികൾ പറയൽ, അത് വലിയ പുണ്യമാണെന്ന് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാ, ആ മഹത്തുക്കളെ ബർക്കത്ത് കൊണ്ട്, അവരെ മഹത്വം പറഞ്ഞ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളെ നേതാക്കളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ സംഘാടകരെ നന്നാക്കണേ അല്ലാ. ആരോടും ഞങ്ങൾക്ക് വെറുപ്പോ വൈരാഗ്യമോ നഞ്ചിയോ പകയോ കൊടുക്കല്ലേ അല്ലാ. ആരെ സ്ഥാനം കൊണ്ട് അസദ് വെക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ബാഹ്യമായ ഭാഗം നന്നാക്കിയതുപോലെ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ, ഹൃദയം നന്നാക്കണേ അല്ലാ, ഇൽമ് തരണേ അല്ലാ, ഫഹ്മ് തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ, ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളെ ഉഖറവിയായ അലിമീങ്ങളാക്കണേ അല്ലാ, ശാലിഹികളിൽ പെടുത്തണേ അല്ലാ. റബ്ബേ, മഹാനായ താജുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കൾ ഇഷ്ടം വെക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അവരുള്ള മഹബത്ത് കാരണമായി ഞങ്ങൾ ആഖിറം നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ഒരു നല്ല ദിവസത്തിൽ, ഒരു നല്ല സമയത്ത്, ഒരു നല്ല അവസ്ഥയിൽ, ഒരു നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് ബുറുദ അടക്കമുള്ള മദഹികൾ കേട്ട് മരിക്കാൻ, സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബക്കാർക്കും ഞങ്ങളോട് ദ്വാരക്കാർ ഒസിയത്ത് പറഞ്ഞവർക്കും എല്ലാം നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളിന്ന് മരണപ്പെട്ടു താജുൽ ഉലമ അടക്കമുള്ള, സജിപത്തു സാദ് അടക്കമുള്ള, താജുൽ ഫുഖാഹ് അടക്കമുള്ള ഞങ്ങളുടെ ഒന്നരായ മഷായിഖന്മാർ, ഉസ്താദുമാർ, സദാതീകൾ, ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ച ഉസ്താദുമാർ, ആരെല്ലാം അതുപോലെ ഞങ്ങളെ പെറ്റുപോറ്റ ഉമ്മവാപ്പമാർ, അവരുടെ എല്ലാം ഖബറുകൾ നീ വിശാലമാക്കണം റഹ്മാനെ, സ്വർഗത്തോപ്പാക്കണം. അല്ലാ, ഈ ജമാഅത്ത് വള്ളിന്റെ ഖബർസ്ഥാനത്തിൽ മരിച്ചു കിടക്കുന്നവരെ ളികളെ, ഖബറുകളെ നീ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണേ അല്ലാ, സ്വർഗീയതോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. പലരും ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടവർ, ഞങ്ങളെ മുഹബ്ബീങ്ങളിൽപ്പെട്ടവർ, ഞങ്ങൾക്ക് വെള്ളം തന്നവർ, ഭക്ഷണം തന്നവർ, ഞങ്ങളോട് സ്നേഹിക്കുന്ന പലരും രോഗത്തിലുണ്ട് അല്ലാ, ആസ്പത്രിയിലുള്ളവരുണ്ട് അല്ലാ, കോവിഡ് ബാധിച്ചവരുണ്ട് അല്ലാ. ഒരു സഹോദരി ഉമ്മയുടെ ശരീരത്തിലേക്ക് തളക്കുന്ന വെള്ളം മറിഞ്ഞു, തലൻ്റെ ഭാഗങ്ങളൊക്കെ, ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പൊള്ളിയ സങ്കടം പറഞ്ഞിട്ടുണ്ട് അല്ലാ. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. മാരകമായ കോവിഡ് അടക്കമുള്ള ബലാഹുകളെ, അപാഹുകളെ നീ രോഗത്തിന് തന്നെ ഉയർത്തിക്കളയണേ റഹ്മാനെ. പരിശുദ്ധ മക്കയിലും മദീനയിലും മദീനത്തുൽ മുറവറയിലും മക്കത്തുൽ മുക്കറമയിലും ഞങ്ങൾക്ക് പോകാനുള്ള വഴികൾ കൊറോണ മുഖേനയായി തടയപ്പെട്ടിട്ടുണ്ട് അല്ലാ. ആ നിലക്കുള്ള ബലാഹുകളെ നീ ഉയർത്തിക്കളയണേ റഹ്മാനെ. ഹജ്ജും ഉംറയും മറ്റ് സിയാറത്തുകൾക്ക് നീ എല്ലാ വഴിയും തുറന്നു തരണേ അല്ലാ. ഞങ്ങളുടെ ഈ നാട്ടിൽ അന്ത്യവിശ്രമങ്ങളും ബഹുമാനപ്പെട്ടവരുടെ മഖബറയും പരിസരങ്ങളൊക്കെ ഭംഗിയാക്കാനും അതിൻ്റെ പണി പൂർത്തീകരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിന് ഇതുവരെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇനി സഹായിക്കുന്നവർ എല്ലാവരെയും അവരെ മുഹബ്ബീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അവരെ കൊണ്ട് ഞങ്ങൾ ആഹറും ദുനിയാവും ആഹറും നീ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അവസാനത്തെ മജ്ലിസാക്കല്ല റഹ്മാനെ. ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോ നീ നീട്ടിത്തരണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി മാ യസിഫൂൻ വസലാമുൻ അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും സാധുവായ, മിസ്കീനായ, ഭാവിയ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ബറാത്ത് വരുന്നുണ്ട്, 29-ാം തീയതി പകലാണ് ബറാത്തിൻ്റെ പകൽ. 28-ാം തീയതി ഞായറാഴ്ച അസ്തമിച്ച രാത്രി ബറാത്തിൻ്റെ രാത്രിയാണ്. അതുപോലെ പരിശുദ്ധ റമദാൻ മാസം വരുന്നു, ലൈലത്തുൽ ഖദ്ർ വരുന്നു. ആ ദിവസങ്ങളൊക്കെ നിങ്ങളെ സ്വന്തം കുടുംബത്തിനും നിങ്ങളെ നഫ്സിനും വേണ്ടി ദുആർക്ക് കൂടത്തിൽ സാധുവായി എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആർക്കണം എന്ന് വസീയത്ത് പറഞ്ഞു. ഇൻഷാ അല്ലാ, അങ്ങനെയുള്ള നല്ല ദിവസങ്ങളിലും സമയങ്ങളിലും വേദികളിലെല്ലാവരും എല്ലാവർക്കും ഇൻഷാ അല്ലാ ഞാൻ ദുആർക്കുമ്പോൾ ഓറും വരുന്ന ഓറുമനുസരിച്ച് നിങ്ങൾക്കും ദുആർക്കും എന്ന് വസീയത്ത് പറഞ്ഞു. നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദന, തങ്ങളവുകൾ നമുക്ക് നേതൃത്വം നൽകുന്നു. ഇനിയും പരിസരത്തുള്ള ആളുകളൊക്കെ വന്ന് സരസിൽ ഇരുന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയും മുസാഫായത്തും ഒക്കെ കഴിഞ്ഞ് മാത്രമേ സരസ്സൊന്ന് പിരിഞ്ഞു പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.